ഒരു വെബ് പേജിനെ ഗൂഗിൾ പോലെയുള്ള സെർച്ച് എഞ്ചിനകത്ത് ക്രോൾ ചെയ്യപ്പെട്ടാൽ അതിൻ്റെ ക്യാഷ് എടുക്കുന്ന ആ ഒരു ഡേറ്റ വെച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ഡേറ്റാ ബേസിനകത്ത് സേവ് ചെയ്യുന്നതിലേക്ക് വേണ്ടി ചില പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിലൊന്ന് ഫസ്റ്റ് ക്രോളിംഗ് എന്ന പ്രോസസ്സാണ്. ക്രോളിംഗ് ഈസ് ലൈക്ക് ദ സ്കാനിങ് പ്രോസസ്. ഗൂഗിൾ വിൽ സ്കാൻ എ ഡോക്യുമെൻറ്റ്, ഗൂഗിൾ വിൽ ക്രോൾ എ വെബ് പേജ് ആൻഡ് ട്രൈ ടു ഐഡൻറ്റിഫൈ ദി കണ്ടൻറ് ഓഫ് ദി പേജ്, ലൈക്ക് വാട്ട് ഈസ് ദി നിച്ച് ഓർ കണ്ടൻറ് ഓഫ് ദി വെബ് പേജ്. ആ പേജ് എന്തിനെ പറ്റിയുള്ളതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കും. മനസ്സിലാക്കാൻ വേണ്ടി പറ്റാത്ത പേജുകളൊക്കെ ക്രോളബിൾ അല്ലാത്ത പേജുകളായിട്ടാണ് കണക്കാക്കുക. അപ്പം വേൾഡ് ട്രേഡ് സെൻറ്ററിനെ പറ്റി ഗൂഗിളിനകത്ത് റിസൾട്ട് ഇല്ലാതിരുന്ന സിറ്റുവേഷനിൽ ഒന്നുകിൽ ക്രോളബിൾ അല്ലാത്ത വെബ് പേജുകളായിരിക്കണം അന്ന് ഉണ്ടായിരുന്നത്. ഒരുപാട് ക്രോൾ ചെയ്ത് ഗൂഗിളിന് മനസ്സിലാക്കാൻ പറ്റാത്ത വെബ്സൈറ്റുകൾ ഉണ്ടായിരുന്നത് കാരണം, അല്ലെങ്കിൽ ഈ വേൾഡ് ട്രേഡ് സെൻറ്റർ പോലെയുള്ള വെബ് പേജുകൾ, അതിനെപ്പറ്റിയുള്ള വെബ് പേജുകൾ ക്രോളബിൾ ആയിരുന്നില്ല. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ധരിക്കാം. എന്നാൽ ഈ ഒരു മീറ്റിങ്ങിനകത്ത് വെബ് പേജുകളെ ക്രോളബിൾ ആക്കാനുള്ള മാർഗം ഗൂഗിളിൻ്റെ ഒഫീഷ്യൽസ് ആരാഞ്ഞു എങ്ങനെ വെബ് പേജുകളെ ക്രോളബിൾ ആക്കാം. അവിടെയാണ് വെബ് മാസ്റ്റേഴ്സ് എന്നൊരു പുതിയ ടേം അവിടെ പറയുന്നത്. വെബ് മാസ്റ്റേഴ്സ് വിചാരിച്ചാലേ വെബ് പേജുകളെ ക്രോളബിൾ ആക്കാൻ പറ്റൂ എന്ന് ഗൂഗിളിൻ്റെ ഒഫീഷ്യൽസിൻ്റെ അടുത്ത് സെർച്ച് എഞ്ചിനീയേഴ്സ് പറഞ്ഞു. അങ്ങനെ വെബ് മാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ആരെ വെബ് മാസ്റ്റർ, ഒരു വെബ്സൈറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ആൾ, ഒരു വെബ്സൈറ്റിൻ്റെ കസ്റ്റോഡിയൻ, അതിനകത്ത് എഡിഷൻസ് വരുത്താൻ കഴിവുള്ള ആൾ, അതിൻ്റെ പാസ്വേഡ് യൂസർ നെയിമൊക്കെ കയ്യിൽ കരുതുന്ന ആൾ, അയാൾക്ക് അതിനകത്ത് എഡിഷൻസ് വരുത്താൻ പറ്റും. അങ്ങനെ വെബ് മാസ്റ്റേഴ്സ് വിചാരിച്ചാൽ മാത്രമേ വെബ്സൈറ്റുകളെ ക്രോളബിൾ ആക്കാൻ പറ്റൂ എന്ന് അറിയിച്ച സെർച്ച് എഞ്ചിനീയേഴ്സിൻ്റെ അടുത്ത്. എന്നാൽ വെബ് മാസ്റ്റേഴ്സിന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഒപ്റ്റിമൈസേഷൻ പ്രാക്ടീസുകൾ ഡോക്യുമെൻ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്യുന്നതിനെ പറ്റി സെർച്ച് ഗൂഗിളിൻ്റെ ഒഫീഷ്യൽസ് ചർച്ച ചെയ്തു. അവസാനം അത് പല ആൾക്കാർ എതിർത്തെങ്കിലും അവസാനം അത് പബ്ലിഷ് ചെയ്യാൻ തന്നെ തീരുമാനിക്കുകയും അങ്ങനെ പബ്ലിഷ് ചെയ്യപ്പെട്ട ഡോക്യുമെൻ്റ് എസ്ഇയുടെ സ്റ്റാർട്ടർ ഗൈഡ് എന്നുള്ള രീതിയിൽ അറിയപ്പെടുകയും ആ സ്റ്റാർട്ടർ ഗൈഡാണ് പിന്നെ എസ്ഇ എന്ന് പറയുന്ന ഒരു പ്രാക്ടീസ് ഏരിയക്കകത്തുള്ള ഒരു ഡോക്യുമെൻ്റായിട്ട് വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ ഡോക്യുമെൻറ്റിൻ്റെ പ്രത്യേകത, ഈ ഡോക്യുമെൻറ്റിനകത്ത് എന്തൊക്കെ ചെയ്താൽ ഒരു വെബ് പേജിനെ ഗൂഗിൾ ഇൻഡെക്സ് ചെയ്യുമെന്നും ക്രോൾ ചെയ്യപ്പെടുമെന്നും ക്യാച്ച് ചെയ്യപ്പെടുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഈ ഡോക്യുമെൻ്റ് അടിസ്ഥാനപ്പെടുത്തി ഒരുപാട് വെബ് മാസ്റ്റേഴ്സ് അന്ന് ഇത് പ്രാക്ടീസ് ചെയ്തു. എന്നാൽ ഈ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ എന്ന് പറയുന്ന സെർച്ച് എഞ്ചിൻ കണ്ടൻറ് സ്പെസിഫിക് ആയിരുന്നു. നിങ്ങൾ ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ അതിനകത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പം ആ ചർച്ചയ്ക്കനുസരിച്ചാണ് നമ്മൾക്ക് അതിൻ്റെ കണ്ടൻസ്. അപ്പം നിങ്ങൾ കുറിച്ച് വയ്ക്കുന്ന ടോപ്പിക്സ് കുറിച്ച് ചെറിയ ചെറിയ നോട്ടായിട്ട് എഴുതി വയ്ക്കുന്നതിനെ നിങ്ങൾ ഇലോബറേറ്റ് ചെയ്ത് എഴുതിയിട്ട് ആ കണ്ടൻസ് നമുക്കൊരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെന്താ സംഭവിച്ചത്, കണ്ടൻറ് സ്പെസിഫിക് ആയിരുന്നു ഒരു സമയത്ത് ഗൂഗിൾ. കണ്ടൻറ് സ്പെസിഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന പേജിനകത്ത് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കീവേഡ് എത്ര ആവർത്തി വരുന്നു, എത്ര പ്രാവശ്യം ഒക്കർ ചെയ്യുന്നു, അതിനനുസരിച്ചായിരുന്നു ഗൂഗിൾ വെബ് പേജുകളെ റാങ്ക് ചെയ്തിരുന്നത്. എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കീവേഡ് വരുന്ന വെബ് പേജ് ഗൂഗിളിൽ ഏറ്റവും ടോപ്പിൽ റാങ്ക് ചെയ്തിരുന്നു. അതാണ് കണ്ടൻറ് സ്പെസിഫിക് അഥവാ നിച്ച് സ്പെസിഫിക് എന്ന് പറയുന്ന ഒരു സെർച്ച് എഞ്ചിൻ്റെ പ്രത്യേകത. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് കൂടുതൽ ആൾക്കാരും അവരുടെ ഫോക്കസ് ചെയ്യുന്ന കീവേഡ് അവർ വെബ് പേജിനകത്ത് കൂടുതൽ പ്രാവശ്യം സ്റ്റഫ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അതിനെ കീവേഡ് സ്റ്റഫിംഗ് എന്ന് പറയും. ഇറ്റ്സ് എ ബ്ലാക്ക് ഹാറ്റ് എസ്ഇഒ ടെക്നിക്. അപ്പോൾ ബ്ലാക്ക് ഹാറ്റ് എസ്ഇഒ ടെക്നിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തിക്കൽ അല്ലാത്ത പ്രാക്ടീസുകളിൽ ഒന്നാണ് ഈ കീവേഡ് സ്റ്റഫിംഗ് എന്ന് പറയുന്ന ബ്ലാക്ക് ഹാറ്റ് എസ്ഇഒ ടെക്നിക്. അപ്പോൾ അവിടെ എസ്ഇഒ ടെക്നിക്കുകളെ നമുക്ക് രണ്ട് തിരിയിൽ പറയാം, ബ്ലാക്ക് ഹാറ്റ് എന്നും വൈറ്റ് ഹാറ്റ് എന്നും. ബ്ലാക്ക് ഹാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തിക്കൽ അല്ലാത്ത പ്രാക്ടീസ് ചെയ്തതിനെയാണ് ബ്ലാക്ക് ഹാറ്റ് എന്ന് പറയുക. എത്തിക്കലായിട്ടുള്ള പ്രാക്ടീസിനെ വൈറ്റ് ഹാറ്റ് എന്ന് പറയാം, വെള്ളത്തൊപ്പി, കറുത്ത തൊപ്പി വെള്ളത്തൊപ്പി. ബ്ലാക്ക് ഹാറ്റ് എന്ന് പറഞ്ഞാൽ എത്തിക്കൽ അല്ലാത്ത പ്രാക്ടീസ്, വൈറ്റ് ഹാറ്റ് എന്നുള്ള എത്തിക്കലായിട്ടുള്ള പ്രാക്ടീസ്. അപ്പോൾ ഈ പ്രാക്ടീസുകൾ, കീവേഡ് സ്റ്റഫിംഗ് പോലെയുള്ള പ്രാക്ടീസുകൾ കൂടുതൽ ആൾക്കാർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഗൂഗിൾ അവരുടെ സെർച്ച് എഞ്ചിനെ ലിങ്ക് സ്പെസിഫിക് ആക്കി. ലിങ്ക് സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വെബ്സൈറ്റ് ഗൂഗിൾ സെർച്ച് റിസൾട്ടിനകത്ത് നല്ല രീതിയിൽ റാങ്ക് ചെയ്ത് പെർഫോം ചെയ്യണമെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് വേറെ വെബ്സൈറ്റുകളിൽ നിന്ന് ലിങ്ക്സ് വേണം. അങ്ങനെ ലിങ്ക്സ് കിട്ടുന്ന വെബ്സൈറ്റുകൾ കൂടുതൽ റാങ്ക് ചെയ്യുന്ന ഒരു സംവിധാനം ഗൂഗിൾ കൊണ്ടുവന്നു. അങ്ങനെ സെർച്ച് എഞ്ചിൻ മാറിയപ്പോൾ ആ ഒരു രീതി, ആ ടാക്ടിക്സ് ഫോളോ ചെയ്ത സെർച്ച് എഞ്ചിന് നമ്മൾ പറയുന്ന പേരാണ് ലിങ്ക് സ്പെസിഫിക്. അന്നേരം കൂടുതൽ ആൾക്കാരും ലിങ്ക്സ് സംഘടിപ്പിക്കാനൊക്കെ ശ്രമിച്ചു. ഇങ്ങനെ ലിങ്ക് സംഘടിപ്പിക്കാൻ ശ്രമിച്ച് റാങ്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരുന്ന പല വെബ്സൈറ്റുകളിനകത്തും ക്വാളിറ്റി കുറഞ്ഞ കണ്ടൻസ്, ക്വാളിറ്റി ഉള്ള കണ്ടൻസ് ഇല്ലാതെ വന്നു. അവരുടെ വെബ് പേജുകൾ മൊബൈൽ കമ്പാറ്റബിൾ അല്ലാതെ വന്നു, ഡിവൈസ് കമ്പാറ്റബിൾ അല്ലാതെ വന്നു. ക്വാളിറ്റി ഇല്ലാത്ത രീതിയിലായി. ആൾക്കാർക്ക് യൂസ്ഫുൾ ആവുന്ന കണ്ടൻറ്റുകൾ പബ്ലിഷ് ചെയ്യാതായി, കാണാൻ ഭംഗിയില്ലാത്തതായി. ഇങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ എന്ത് ചെയ്യാൻ ശ്രമിച്ചു, പല പല വെബ്സൈറ്റുകളിൽ നിന്ന് ലിങ്ക്സ് സംഘടിപ്പിച്ചുകൊണ്ട്, ബാക്ക് ലിങ്ക് സംഘടിപ്പിച്ചുകൊണ്ട് റാങ്ക് ചെയ്യാൻ ശ്രമിച്ചിരുന്നു.
അങ്ങനെ ലിങ്ക് സ്പെസിഫിക് ആയിരുന്ന സമയത്തും ഒരുപാട് ക്വാളിറ്റി കുറഞ്ഞ റിസൾട്ട് ഒക്കെ ഗൂഗിളിനകത്ത് വന്നു തുടങ്ങിയപ്പോൾ ഗൂഗിൾ അതിനെ എന്താക്കി, ക്വാളിറ്റി ലിങ്ക് സ്പെസിഫിക് ആക്കി. അവിടെ ഗൂഗിൾ പേജ് റാങ്ക് എന്നുള്ള സിസ്റ്റം കൊണ്ടുവന്നു, പേജ് റാങ്ക് എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നു. അതൊരു റേറ്റിംഗ് സംവിധാനമാണ്. നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് വേറെ വെബ്സൈറ്റുകളിൽ നിന്ന് കൂടുതൽ ലിങ്ക്സ് കിട്ടുന്നത് കൊണ്ട്, റെക്കമെൻഡേഷൻ ലിങ്ക്സ് കിട്ടുന്നത് കൊണ്ട് നിങ്ങളുടെ വെബ് പേജിനെ കൂടുതൽ ആളുകൾക്ക് റാങ്ക് ചെയ്ത് കൊടുക്കാൻ റെക്കമെൻഡ് ചെയ്യുന്ന തരത്തിലുള്ള ലിങ്കുകളായി വെബ്സൈറ്റുകളിൽ നിന്ന് കിട്ടുന്ന ലിങ്ക് റെപ്യൂട്ടേഷൻസായി അല്ലെങ്കിൽ ഓട്ടായി പരിഗണിക്കപ്പെട്ടപ്പോൾ അതിനെ ആ ഒരു സിറ്റുവേഷനെ പറയുന്ന പേരാണ് ക്വാളിറ്റി ലിങ്ക് സ്പെസിഫിക്. അങ്ങനെ സെർച്ച് എഞ്ചിന് ഗൂഗിൾ എന്ന് പറയുന്ന സെർച്ച് എഞ്ചിനെ ഗൂഗിൾ എന്ത് ചെയ്തു, ക്വാളിറ്റി ലിങ്ക് സ്പെസിഫിക് ആക്കി മാറ്റി. അവിടെ പേജ് റാങ്ക് ഉള്ള വെബ്സൈറ്റുകളിൽ നിന്ന് ലിങ്ക് കിട്ടിയാൽ മാത്രമേ റാങ്കിങ് ഇമ്പ്രൂവ് ചെയ്ത് വരത്തുള്ളൂ, നമ്മൾ വെബ് പേജ് ബെറ്റർ ആയിട്ട് റാങ്ക് ചെയ്ത് വരത്തുള്ളൂ എന്ന സിറ്റുവേഷനിൽ വന്നപ്പോൾ കൂടുതൽ ആൾക്കാരും പേജ് റാങ്ക് ഉള്ള വെബ്സൈറ്റുകളിൽ നിന്നൊക്കെ ലിങ്ക് പർച്ചേസ് ചെയ്യാനോ പേയ്മെൻറ്റ് കൊടുത്ത് ലിങ്ക്സ് മേടിക്കാനോ പേജ് റാങ്ക് ഉള്ള വെബ്സൈറ്റുകൾ ലിങ്ക് പേയ്മെൻറ്റിന് സെല്ല് ചെയ്യാനോ ഒക്കെ തുടങ്ങി. അപ്പോൾ അത് ഗൂഗിളിൻ്റെ ക്വാളിറ്റിയെ വീണ്ടും വഷളാക്കി, ഗൂഗിളിൻ്റെ ക്വാളിറ്റി നിയന്ത്രണങ്ങളൊക്കെ വെറുതെ ആക്കി, ക്വാളിറ്റി കുറഞ്ഞ റിസൾട്ടുകൾ ഗൂഗിളിനകത്ത് വരാൻ തുടങ്ങി, ക്വാളിറ്റി കുറഞ്ഞ വെബ് പേജുകൾ കൂടുതൽ ആൾക്കാരിൽ നിന്ന് ലിങ്ക് പേയ്മെൻറ്റ് കൊടുത്ത് പർച്ചേസ് ചെയ്തുകൊണ്ട് റാങ്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പല രീതിയിൽ ഗൂഗിളിൻ്റെ സെർച്ച് റിസൾട്ടിനകത്ത് ക്വാളിറ്റി ഇഷ്യൂസ് പ്രോബ്ലംസ് വന്നപ്പോൾ ഗൂഗിൾ ഇതുപോലെ സെർച്ച് എഞ്ചിനകത്ത് വരുത്തിക്കുന്ന മാറ്റങ്ങളാണ് നമ്മൾ ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ എന്ന് പറയുന്ന വീഡിയോകൾക്കുള്ളിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുക. നിങ്ങളുടെ നമ്മുടെ ഈ ക്ലാസ്സിനകത്തുള്ള ആൾക്കാർക്ക് വേണ്ടി തന്നെ എടുത്ത ക്ലാസ് കൃത്യമായിട്ട് അതുപോലെ തന്നെ റെക്കോർഡ് ചെയ്തിട്ട് അതിനെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കുറിച്ച് വയ്ക്കുന്ന കാര്യങ്ങളെ ഇലാബറേറ്റ് ചെയ്ത് ഒരു ബ്ലോഗായിട്ട് എഴുതി, ഒരു ബ്ലോഗ് ആർട്ടിക്കിൾ പോലെ എഴുതിയിട്ട് അതിനെ പബ്ലിഷ് ചെയ്യാനാണ് ഞാൻ പഠിപ്പിക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് ആരെങ്കിലും ലാപ്ടോപ്പ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ സ്ക്രീൻ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ നെക്സ്റ്റ് ഇതുപോലുള്ള കാര്യങ്ങൾ എഴുതി വയ്ക്കാനുള്ള ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പിലേക്ക് വയ്ക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ട് മനസ്സിലാക്കിയാൽ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാം. ആരെങ്കിലും ലാപ്ടോപ്പ് ഓൺ ചെയ്തിട്ടൊന്ന് പറഞ്ഞ് ലാപ്ടോപ്പിനകത്ത് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പറഞ്ഞോളൂ. പ്രത്യേകിച്ച് എസ്പെഷ്യലി ഇവിടെ ഇരിക്കുന്ന മിക്ക ആൾക്കാരും ബ്ലോഗ് ക്രിയേറ്റ് ചെയ്ത ആൾക്കാരാണ്, അവർക്കൊന്നും ഇനി ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ പുതിയ ആൾക്കാരാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്താ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രൗസറിനകത്ത് ഗൂഗിൾ അക്കൗണ്ട് ലോഗിൻ ചെയ്യുക. അതിനുശേഷം പുതിയ പുതിയൊരു ബ്രൗസർ എടുത്ത് പുതിയൊരു ടാബ് എടുത്തിട്ട് അതിനകത്ത് ബ്ലോഗർ ഡോട്ട് കോം എന്ന് ടൈപ്പ് ചെയ്യുക. BLOGGER. ലാപ്ടോപ്പ് ഉണ്ടോ ആരെങ്കിലും? ശ്വേതയുടെ കയ്യിൽ ലാപ്ടോപ്പ് ഉണ്ടോ? ഞാൻ ചോദിച്ചായിരുന്നല്ലോ നേരത്തെ. ടെസ്സ ഉണ്ടോ അവിടെ? ടെസ്സ ടെസ്സ ആരെങ്കിലും ലാപ്ടോപ്പ് ഉള്ള ആളൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യും. ഇപ്പോൾ ഇവിടെ ഒരു 20 ആൾക്കാർ ഇരിപ്പുണ്ടല്ലോ. ആർക്കെങ്കിലും ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഗൈഡ് ലൈൻസ് തരാൻ വേണ്ടിയിട്ട് ഒരു സ്ക്രീൻ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം. ലാപ്ടോപ്പ് ഇല്ലാത്തതാണ്. നിമയ്ക്ക് ലാപ്ടോപ്പ് ഇല്ലേ? നിമ കേൾക്കുന്നുണ്ടോ? നിമ എന്ത് സാർ? ആ എന്നാ പിന്നെ അത് ഓൺ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇതെന്റെ കയ്യിലില്ല. ഇപ്പൊ കയ്യിലില്ല? വീട്ടിലാണോ? അതെ. താനോ? താൻ സ്കൂളിലാണോ കോളേജിലാണോ? ഇല്ല, വീട്ടിലില്ല. അത് ഞാൻ വേറെടുത്ത് കൊടുത്തേക്കാണ്. വേറെ ഏതെങ്കിലും ലാപ്ടോപ്പ് ഉള്ള ആൾക്കാരെങ്കിലും ഉണ്ടോ? നിങ്ങൾ വെള്ളിയാഴ്ചയിൽ ഞാൻ എക്സ്ട്രാ ടൈം കണ്ടെത്തിയിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നൊക്കെയാണ്. നിങ്ങൾ വെറുതെ നിഷ്ക്രിയമായിട്ടിരുന്ന് അത് അത് ആ ഒരു അവസരം ഇല്ലാണ്ടാക്കി കളയരുതേ. നിങ്ങൾ ആരുടെ കയ്യിലെങ്കിലും ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യൂ. അല്ലെങ്കിൽ ശ്രാവണ ഒരു കാര്യം ചെയ്തു, മൊബൈലിൽ സ്ക്രീൻ ഷെയർ ചെയ്തു, എന്നിട്ട് പുതിയ ബ്രൗസർ എടുത്തിട്ട് എന്താ ബ്ലോഗർ ഡോട്ട് കോം എടുക്കുക. ഞാൻ സ്റ്റെപ്പ് ബൈ മൊബൈലിൽ പഠിപ്പിച്ചു തരാൻ പറ്റുമോ നോക്കട്ടെ. ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഉണ്ട്, അതിനകത്തും ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്പുകളുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതാണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതിയായിരുന്നു. ഒരു കാരണവശാലും എനിക്ക് സമയം വെറുതെ കളയാനില്ല. നിങ്ങൾക്ക് ദയവ് ചെയ്ത് നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ആരെങ്കിലും ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഓൺ ചെയ്തിട്ട് സ്ക്രീൻ ഷെയർ ചെയ്യൂ, അല്ലെങ്കിൽ ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ പറയൂ. ഞാൻ നിങ്ങൾക്ക് ഒരു ഇത് മനസ്സിലാക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അറിഞ്ഞുകൂടാത്ത പഠിക്കാനോ മനസ്സിലാക്കാനോ ഇപ്പോൾ ഞാൻ പഠിപ്പിക്കണമെന്ന് മനസ്സിലാക്കാൻ പറ്റില്ലെന്ന് ഒരു നിജസ്ഥിതി പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു എക്സ്ട്രാ ടൈം കണ്ടെത്തി ക്ലാസ് എടുക്ക് തരാമെന്ന് പറഞ്ഞത്. അത് ഞാൻ വലിയ മണ്ടത്തരമാണോ ചെയ്തത്? എന്താ നിങ്ങളുടെ അഭിപ്രായം? അബിയ കേൾക്കുന്നുണ്ടോ? അബിയ 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 ബ്ലോഗ് ഒക്കെ ക്രിയേറ്റ് ചെയ്തതാണോ നേരത്തെ? ഇല്ല സർ. അബിയയുടെ കയ്യിൽ ലാപ്ടോപ്പ് ഉണ്ടോ ഇപ്പം? ഇല്ല, എനിക്ക് ലാപ്പില്ല.
ആ ഞാനെന്നാ ഇത് ഇപ്പൊ ഒന്നും കാണിച്ചു തരാനില്ലാത്ത ഒരു ഒരു രീതിയിൽ അത് പറഞ്ഞു പോകാം. നിങ്ങൾക്ക് ചെയ്യേണ്ട സ്റ്റെപ്പുകൾ നിങ്ങൾ കുറിച്ച് വെച്ചിട്ട് നിങ്ങൾ ചെയ്യാം. ചെയ്യേണ്ടത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ യൂട്യൂബ് ചാനലിനകത്തുള്ള ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ്റെ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ കാര്യങ്ങൾ കുറിച്ച് വയ്ക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ പറഞ്ഞത് ഇവല്യൂഷൻ്റെ കുറേ പോർഷനാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കണ്ടന്റ് സ്പെസിഫിക് ആയിരുന്നു സെർച്ച് എഞ്ചിൻ ലിങ്ക് സ്പെസിഫിക് ആക്കി, അതിൻ്റെ ലിങ്ക് സ്പെസിഫിക് ആയിരുന്നത് ക്വാളിറ്റി ലിങ്ക് സ്പെസിഫിക് ആക്കി. പേജ് റാങ്കിൻ്റെ കാര്യം, പേജ് റാങ്കുള്ള വെബ്സൈറ്റുകൾ കൂടുതൽ വെബ്സൈറ്റുകളിലേക്ക് ലിങ്ക്സ് കൊടുത്ത് ക്വാളിറ്റി കുറഞ്ഞ റിസൾട്ടുകൾ അതിനകത്ത് വന്നു തുടങ്ങിയപ്പോൾ, സെർച്ച് റിസൾട്ടിനകത്ത് വന്നു തുടങ്ങിയപ്പോൾ ഗൂഗിൾ പാസിംഗ് ദ ജ്യൂസ് എന്ന് പറഞ്ഞ സംവിധാനം കൊണ്ടുവന്നു. പാസിംഗ് ദ ജ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിലേക്ക് നമ്മളുടെ പേജ് റാങ്കുള്ള നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് വേറൊരു വെബ്സൈറ്റിലേക്ക് ലിങ്ക് കൊടുക്കുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് ലിങ്ക് പാസ് ചെയ്ത് പോകുന്ന ഒരു 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 പ്രത്യേകത ആണ് അതിനകത്ത് ഉൾപ്പെട്ടത്. ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളിനകത്ത് കീവേഡ് സ്റ്റഫിംഗ് എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് ഹാറ്റ് എസ് സി ടെക്നിക്കിനെ പറ്റി പറഞ്ഞു. ബ്ലാക്ക് ഹാറ്റ് എസ് സി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. വൈറ്റ് ഹാറ്റ് എസ് സി എന്താണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ലിങ്ക് സ്പെസിഫിക് ആയ സെർച്ച് എഞ്ചിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. കണ്ടന്റ് സ്പെസിഫിക് ആയ സെർച്ച് എഞ്ചിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ഇതുപോലെ ഈ ഡീറ്റെയിൽസ് ക്ലാസ്സിനകത്ത് എടുത്തത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോക്കകത്തുണ്ട്. നിങ്ങളത് കേട്ടിട്ട് അത് ഒന്ന് കുറച്ച് വെച്ച് അതിനെ ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് ആർട്ടിക്കിളായിട്ട് എഴുതിയതിന് ശേഷം നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട്, നിങ്ങളുടെ ലാപ്ടോപ്പോ മൊബൈലോ എടുത്തിട്ട് ജിമെയിൽ അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ട് പുതിയ ടാബ് എടുത്തിട്ട് ബ്ലോഗർ ഡോട്ട് കോം എന്ന് അടിക്കുക. BLOGGER ബ്ലോഗർ ഡോട്ട് കോം. ഈ ബ്ലോഗർ ഡോട്ട് കോമിനകത്ത് നിങ്ങൾ പുതിയ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടും. ക്രിയേറ്റ് എ ന്യൂ ബ്ലോഗ് എന്നുള്ള ഓപ്ഷൻ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ബ്ലോഗിൻ്റെ ടൈറ്റിലായിട്ട് എനിക്കൊരു സെക്കൻഡ് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് അത് കാണിക്കാൻ പറ്റുമെന്ന് നോക്കുന്നുണ്ട്. ബ്ലോഗ് ഉണ്ട്, ഞാനിപ്പോൾ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. ബ്ലോഗർ ഡോട്ട് കോമിൽ എത്തിയാൽ പുതിയ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കട്ടെ. നിങ്ങൾ ഒരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഗൂഗിൾ അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ട് പുതിയ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രോംപ്റ്റ് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും. എന്താ, ഒരു പുതിയ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനകത്ത് നിങ്ങൾക്ക് കിട്ടുന്ന സ്ക്രീൻ കാണാമോ? സ്ക്രീൻ കാണുന്നുണ്ടോ? നിമ കാണുന്നുണ്ടോ? നിമ കാണാം. ആ ഞാനിപ്പം സ്ക്രീൻ ഷെയർ ചെയ്തേക്ക് നടത്ത് കാണിക്കുന്നത് നിങ്ങൾ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്. നിങ്ങൾ ആദ്യം ആ വീഡിയോസിൻ്റെ കണ്ടൻസ് കേട്ടിരുന്നിട്ട് അതിനെക്കുറിച്ച് കുറിച്ച് വെച്ചിട്ട് ഒരു ആർട്ടിക്കിൾ കണ്ടന്റ് തയ്യാറാക്കിയിട്ട് അതിനകത്ത് നിങ്ങൾക്ക് ഗൂഗിൾ ആദ്യകാലത്ത് ഇങ്ങനെ ഒരുപാട് ക്വാളിറ്റി കുറഞ്ഞ റിസൾട്ട് കാണിക്കാതെ വന്ന, അല്ലെങ്കിൽ കണ്ടന്റ് സ്പെസിഫിക് ആയിരുന്ന സിറ്റുവേഷൻ, ലിങ്ക് സ്പെസിഫിക് ആയ സിറ്റുവേഷൻ, ഇതൊക്കെ സ്പെസിഫിക് ആയിട്ട് പറയുന്ന കണ്ടൻസ് നിങ്ങൾ സെൻറ്റൻസുകളായിട്ട് എഴുതി വെച്ചതിന് ശേഷം, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് ലോഗിൻ ചെയ്യുക. ജിമെയിൽ അക്കൗണ്ട് ലോഗിൻ ചെയ്യുമ്പം ജോയിൻ ചെയ്തതിന് ശേഷം, ഗൂഗിൾ അക്കൗണ്ട് ലോഗിൻ ചെയ്തതിന് ശേഷം പുതിയ ഒരു ബ്രൗസർ എടുക്കുക. BLOGGER കണ്ടോ, മുകളിൽ കാണുന്ന URL കണ്ടോ, BLOGGER എന്ന് പറയുന്ന ഒരു ഒരു അഡ്രസ്സ് അടിച്ചു കൊടുക്കുക. നിങ്ങൾ URL അടിക്കുന്നിടത്ത് blogger.com BLOGGER.com എന്ന് അടിക്കുക. അവിടെ ന്യൂ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ചോദിക്കും. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ അക്കൗണ്ടാണ് ലോഗിൻ ചെയ്യേണ്ടത്. ലോഗിൻ ചെയ്ത് ഗൂഗിളിൻ്റെ പാസ്വേഡൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രോംപ്റ്റ് ആയിരിക്കും കിട്ടും. ഇപ്പോൾ എല്ലാവർക്കും പ്രോംപ്റ്റ് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ആ പ്രോംപ്റ്റിനകത്ത് നിങ്ങൾക്ക് ടൈറ്റിൽ ആയിരിക്കും കിട്ടുക. അപ്പോൾ ഈ ടൈറ്റിനകത്ത് നിമയാണ് ഈ ടൈറ്റിൽ കൊടുക്കുന്നതെങ്കിൽ ഇങ്ങനെ എഴുതണം. നിമ ഒന്നുകിൽ നിമ എന്ന് എഴുതാം, അല്ലെങ്കിൽ നിമ ജോസഫൈൻ SEO സ്പേസ് നിമ സ്പേസ് SEO സ്പേസ് അനലിസ്റ്റ് ഇങ്ങനെ കൊടുക്കുക. നിങ്ങളെ കണ്ടൻസ് നിങ്ങൾ കുറച്ച് ടൈപ്പ് ചെയ്ത് തയ്യാറാക്കി വെച്ചതിന് ശേഷം ആ കണ്ടൻസിൻ്റെ കണ്ടൻറ് എന്താണ്, SEOയുടെ ഹിസ്റ്ററിയും എവല്യൂഷനുമാണ് തയ്യാറാക്കേണ്ടത്. അത് ടൈപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങളെ ഗൂഗിൾ അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ട് ആ ബ്രൗസറിനകത്ത് പുതിയ ടാബ് എടുത്തിട്ട് BLOGGER ബ്ലോഗർ ഡോട്ട് കോം എന്ന് അടിച്ച് എൻ്റർ ചെയ്യണം. അപ്പോൾ ബ്ലോഗർ ഡോട്ട് കോമിൽ എത്തും. അവിടെ നിങ്ങൾക്ക് സ്റ്റാർട്ട് എ ന്യൂ ബ്ലോഗ് എന്നുള്ള ഓപ്ഷനോ സൈനപ്പ് എന്നുള്ള ഓപ്ഷനോ കിട്ടും. സൈൻ ഇൻ എന്ന് കൊടുക്കുക. സൈൻ ഇൻ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളെ ജിമെയിൽ അക്കൗണ്ട് പാസ്വേഡ് ചിലപ്പോൾ ഒരിക്കൽ കൂടെ ചോദിക്കാം. അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ബ്ലോഗറിനകത്ത് പുതിയ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടും. ക്രിയേറ്റ് എ ന്യൂ ബ്ലോഗ് അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പ്രോംപ്റ്റ് ആയിരിക്കും കിട്ടുക. അവിടെ കൊടുത്തിങ്ങനെ എന്താ, ചൂസ് എ നെയിം ഫോർ യുവർ ബ്ലോഗ് എന്ന് കാണിക്കുന്നുണ്ടാവും. അപ്പോൾ അവിടെ നിങ്ങൾ നിങ്ങളുടെ പേര് സ്പേസ് SEO എന്നുള്ളത് ഫുൾ ക്യാപ് ലെറ്റർ, നിങ്ങളെ പേര് കൊടുക്കുമ്പോൾ ആദ്യത്തെ അക്ഷരം ക്യാപ് ലെറ്റർ കൊടുക്കുക. ഞാൻ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടോ? നിമയ്ക്ക് കാണാമോ?
കാണാം സർ. ഓക്കെ, നീമ എൻ ക്യാപ് ലെറ്റർ, നീമ സ്പേസ് എസ് സിഒ സ്പേസ് അനലിസ്റ്റ് എ ക്യാപ് ലെറ്റർ കൊടുക്കുക. ഇത്രയും കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നെക്സ്റ്റ് കൊടുക്കണം. ദൈ നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ബ്ലോഗറിന്റെ അഡ്രസ്, അതായത് നിങ്ങളുടെ ബ്ലോഗ് സ്പോട്ട് ബ്ലോഗിന്റെ അഡ്രസ് കാണിക്കുന്ന ഒരു സ്ഥലം വരും. അവിടെ നിങ്ങൾ നീമ, ഇവിടെ സ്മോൾ ലെറ്ററിൽ നീമ, സോറി നീമ എസ് സിഒ എന്ന് കൊടുത്തു നോക്കുക. നീമ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും സെലക്ട് ചെയ്തിട്ടുണ്ടാവും. നിമ എസ് സിഒ എന്ന് കൊടുത്തപ്പോഴും കാണിക്കുന്നില്ല, ആൾറെഡി നിമ എസ് സിഒ ഡോട്ട് ബ്ലോഗ് സ്പോട്ട് ഡോട്ട് കോം വേറെ ആരും എടുത്തിട്ടുണ്ട്. അപ്പൊ നിമ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിമ എസ് സിഒ അനലിസ്റ്റ് എന്ന് കൊടുക്കുക. അപ്പൊ അത് വേറെ ആരെങ്കിലും എടുത്തിട്ടില്ല, അതും എടുത്തിട്ടുണ്ട്. നിമയാണ് കൂടെ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തേക്കണേ. എനിക്ക് മനസ്സിലായി. അപ്പൊ നിമ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്തല്ലേ, വീഡിയോ കണ്ടപ്പോ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ ഇതുപോലെ നിങ്ങളുടെ പേര് കൊടുക്കുമ്പോൾ ആദ്യം നിങ്ങളെ പേര് കൊടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കത്തില്ല. അവൈലബിൾ എന്ന് എങ്ങനെ കാണിക്കും, ഇവിടെ ഒരു ഈ റെഡ് കളർ നീല കളറായി മാറും. ഉദാഹരണം ഞാനിപ്പോ ഒരു വെറുതെ ഒരു ഹൈഫൻ ഇവിടെ കൊടുത്തു വേണ്ട, അതും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഞാൻ കൊച്ചി എന്ന് കൊടുക്കും കേട്ടോ. ഇതുപോലെ നീല കളർ കാണിക്കും. ഇതുപോലെ ഫുൾ നെയിം നിങ്ങൾ കൊടുക്കണ്ട, ആദ്യം നിങ്ങളെ പേര് മാത്രം കൊടുത്തു നോക്കുക. അത് അവൈലബിൾ ആകാൻ ചാൻസ് വളരെ കുറവാണ്. പിന്നെ വളരെ റയർ നെയിം ഒക്കെ ആണെങ്കിൽ കാണിക്കാം കേട്ടോ. ഇപ്പം അപ്പം അത് പേര് കൊടുത്തിട്ട് നീല കളർ കിട്ടിയില്ലെങ്കിൽ പേരും എസ് സിഒ എന്നും കൂടെ കൊടുക്കുക. സ്മോൾ ലെറ്ററാണ് കൊടുക്കേണ്ടത്, ചേർത്താണ് കൊടുക്കേണ്ടത്. ഇത് നിങ്ങളുടെ ബ്ലോഗിൻ്റെ യു ആർ എൽ ആണ്. നമ്മളിവിടെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ബ്ലോഗ് സ്പോട്ട് ബ്ലോഗിൻ്റെ യു ആർ എൽ ആണ്, യു ആർ എൽ അഡ്രസ്സാണ്. അപ്പോൾ ഇവിടെ സ്മോൾ ലെറ്ററാണ് കൊടുക്കേണ്ടത്. ഇപ്പം നിമ എസ് സിഒ എന്ന് കൊടുത്തപ്പോൾ നീല കളർ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തോ സേവ് കൊടുക്കാം. ഇപ്പം നിങ്ങളുടെ പേരും എസ് സിഒ എന്ന് കൊടുത്തപ്പോഴത്തേക്ക് ആൾറെഡി അതേ പേരിൽ വേറെ ആരെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് റെഡ് കളർ ആയിരിക്കും കാണിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പേര് എസ് സിഒ അനലിസ്റ്റ് എന്ന് കൊടുത്തു നോക്കാം. ഇനി അങ്ങനെയും കൊടുത്തിട്ട് അനലിസ്റ്റ് ഒന്നും കൊടുത്തിട്ട് കാര്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ ഇനിഷ്യൽ എന്തെങ്കിലും കൊടുക്കാം. ഉദാഹരണത്തിന് അനലിസ്റ്റ് നോക്കിയേ, നോക്കിയേ ഇങ്ങനെയും കൊടുക്കാം. എപ്പോഴും നിങ്ങൾക്ക് അത് സിമ്പിൾ ആയിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നിമ എസ് സിഒ അവൈലബിൾ ആണ് കേട്ടോ, നിമ എസ് സിഒ. അപ്പം അങ്ങനെ എടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അല്ലെങ്കിൽ നിമ എസ് സിഒ അനലിസ്റ്റ് എന്ന് കൊടുത്താലും കുഴപ്പമില്ല, നിമ എസ് സിഒ അനലിസ്റ്റ്. എന്നിട്ട് സേവ് കൊടുക്കുക. അപ്പം നിങ്ങളുടെ പേര് നിങ്ങൾ എസ് സിഒ എന്ന് കൊടുത്തു നോക്കുക, നീല കളർ കിട്ടുകയാണെങ്കിൽ സേവ് കൊടുക്കുക, റെഡ് കളർ ആണെങ്കിൽ അനലിസ്റ്റ് എന്നും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നിമ എസ് സിഒ, നിങ്ങളെ പേരും എസ് സിഒ എന്ന് കൊടുത്തിട്ടോ നിങ്ങളെ പേരും എസ് സിഒ അനലിസ്റ്റ് എന്ന് കൊടുത്തിട്ടോ ഓക്കെ ആയില്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നിമ ഇനിഷ്യൽ കൊടുക്കുക. നിമ ജെ ഉണ്ടോ, നിമ ജെ ഡോട്ട് ബ്ലോഗ് സ്പോട്ട് ഡോട്ട് കോം ശരിക്കും ഇപ്പോൾ അവൈലബിൾ അല്ല. അപ്പോൾ അവിടെ എസ് സിഒ എന്ന് കൂടെ കൊടുക്കുക, നിമ ജെ എസ് സിഒ. അപ്പോൾ അവിടെ ഇനിഷ്യൽ ആണ് നിങ്ങൾ കൊടുത്തത്. അപ്പോൾ നിമ എസ് സിഒ അല്ലെങ്കിൽ നിമ എസ് സിഒ അനലിസ്റ്റ് അല്ലെങ്കിൽ നിമ ജെ എസ് സിഒ, അങ്ങനെ നിങ്ങൾക്ക് യു ആർ എൽ നീല കളറായി വന്നു കഴിഞ്ഞാൽ അത് അവൈലബിൾ ആണെന്ന് എൻ്റെ അർത്ഥം. റെഡ് കളർ കാണിച്ചു കഴിഞ്ഞാൽ ആ യു ആർ എൽ ആൾറെഡി വേറെ ആരോ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കത് കിട്ടത്തില്ല. അത് യു ആർ എല്ലിൻ്റെ പ്രത്യേകത അത് യുണീക്ക് ആയിരിക്കണം. ഓരോ ബ്ലോഗിനും ഒരു യു ആർ എൽ ഉണ്ടാകത്തുള്ളൂ. നമ്മളെ ബ്ലോഗിലേക്ക് വരാനുള്ള യു ആർ എൽ അഡ്രസ്സാണത്. അത് ഒന്നിൽ കൂടുതൽ യു ആർ എൽ ഒരാൾക്ക് കൊടുക്കാൻ പറ്റുകയില്ല. അപ്പോൾ ഇവിടെ സേവ് കൊടുക്കണം. സേവ് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളെ ബ്ലോഗ് ക്രിയേറ്റ് ആകും. നിങ്ങൾക്ക് അവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ഡിസ്പ്ലേ നെയിം എങ്ങനെ കൊടുക്കണം എന്ന് ചോദിക്കും. ബ്ലോഗിനകത്ത് നിങ്ങളെ പേര് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യണം, അവിടെ നിങ്ങളെ പേര് കൊടുക്കുക, നിമ ജോസഫൈൻ. ഓക്കെ, അങ്ങനെ കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എത്തുന്നത് നിങ്ങളുടെ ഡാഷ്ബോർഡിനകത്തായിരിക്കും, നിങ്ങളുടെ ബ്ലോഗിൻ്റെ ഡാഷ്ബോർഡിനകത്തായിരിക്കും. ഈ ഡാഷ്ബോർഡിൽ ഇവിടെ ന്യൂ പോസ്റ്റ് എന്ന് കാണിക്കുന്നത് പോലെ ഒരു ന്യൂ പോസ്റ്റ് ബട്ടൺ ഉണ്ടാവും. മിക്കവാറും ഒരു ഓറഞ്ച് കളറിൽ ക്രിയേറ്റ് എ ന്യൂ പോസ്റ്റ്, ക്രിയേറ്റ് പോസ്റ്റ് അല്ലെങ്കിൽ ക്രിയേറ്റ് എ ന്യൂ പോസ്റ്റ് എന്നുള്ള ഒരു ഓറഞ്ച് ബട്ടൺ ആയിരിക്കും ഉണ്ടാകാൻ ചാൻസ്. അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് എത്തും. അവിടെ നിങ്ങൾ ആദ്യം എഴുതേണ്ട പോസ്റ്റ് ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ ഓഫ് എസ് സിഒ എന്നുള്ള, അപ്പോൾ ഹിസ്റ്ററിയുടെ എച്ച് ക്യാപിലോട്ട് കൊടുക്കുക, സ്പേസ് ആൻഡ് സ്പേസ് എവല്യൂഷൻ ഈ ക്യാപിലോട്ട് കൊടുക്കുക, ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ ഓഫ് എസ് സിഒ ഓർ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, അങ്ങനെ കഴിഞ്ഞിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ വീഡിയോ കണ്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കണ്ടൻസ് ഇതിനകത്തേക്ക് ടൈപ്പ് ചെയ്യുകയോ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യുകയോ ചെയ്യാം. അങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങളുടെ പേജിനകത്ത് അല്ലെങ്കിൽ ആ ബ്ലോഗ് പോസ്റ്റിനകത്ത് ഒപ്റ്റിമൈസേഷൻസ് ചെയ്യാനുള്ളത് അതിനെ നമ്മൾ ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ എന്നാണ് പറയുക. ഞാൻ ലാസ്റ്റ് ഇട്ടേക്കുന്ന പ്ലേലിസ്റ്റിനകത്ത് ഓൺ പേജ് ഒപ്റ്റിമൈസേഷനെ പറ്റിയുള്ള വീഡിയോ ഉണ്ട്. അത് കണ്ടു കഴിഞ്ഞാലും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നോർമലി നമ്മളൊരു വെബ് പേജിൻ്റെ ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ ചെയ്യുമ്പോൾ ടൈറ്റിൽ ഒപ്റ്റിമൈസേഷൻ, മെറ്റാ ഡിസ്ക്രിപ്ഷൻ ഒപ്റ്റിമൈസേഷൻ, കണ്ടൻറ് ഒപ്റ്റിമൈസേഷൻ, ആങ്കർ ടെക്സ്റ്റ് ഒപ്റ്റിമൈസേഷൻ, ഇമേജ് ഒപ്റ്റിമൈസേഷൻ, അങ്ങനെ പലതരത്തിലാണ്, സബ് എഡിറ്റിങ്ങുകളുടെ ഒപ്റ്റിമൈസേഷൻ, ഇങ്ങനെ പലതരത്തിലുള്ള ഒപ്റ്റിമൈസേഷനുകളാണ് ചെയ്യുക. അപ്പം നമ്മളെ ഒരു വെബ് പേജിനെ ഗൂഗിളിന് മനസ്സിലാക്കാൻ പാകത്തിന് നമ്മൾ അതിനകത്തുള്ള മോഡിഫിക്കേഷനുകൾ നമ്മൾ വരുത്തുമ്പോൾ ആ മോഡിഫിക്കേഷനുകളെ നമ്മൾ പറയുന്ന ഒരു പേരാണ് ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ. കുറിച്ച് വെച്ചോളൂ, നിങ്ങളുടെ നമ്മളൊരു വെബ് പേജിനെ എസ് സിഒ ചെയ്യുന്നുണ്ട്. ഇനി എന്തിനാണ് എസ് സിഒ ചെയ്യുന്നത്?
നമ്മളൊരു കീവേഡിന് നമ്മളൊരു വെബ് പേജിനെ റാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾക്ക് നമ്മളൊരു അസോസിയേറ്റ് ചെയ്ത ഏതെങ്കിലും ബിസിനസ്സോ അതിനൊരു വെബ്സൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ അതിന് ആ വെബ്സൈറ്റിനകത്ത് ഈ പ്രാക്ടീസുകൾ ചെയ്ത് നോക്കാം. ഉദാഹരണത്തിന് ഇപ്പം നമ്മളെ ക്ലാസ്സിലുള്ള ഒരാൾ, ഒരു സ്റ്റുഡൻറ്റ് ഇപ്പോൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് പാരൻസിന് ബിസിനസ്സാണെന്ന് വിചാരിച്ചു, എന്തെങ്കിലും ഒരു ബിസിനസ്. അപ്പോൾ ആ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു വെബ്സൈറ്റ് ഉണ്ട്, ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണെങ്കിൽ ആ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള വെബ്സൈറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ SEO ചെയ്ത് അവർക്ക് റിലവൻ്റ് ആയിട്ടുള്ള കീവേഡുകളിൽ ഗൂഗിളിൽ റാങ്ക് ചെയ്യാം. അങ്ങനെ റാങ്ക് ചെയ്യിക്കുന്നുള്ള ഗുണം എന്താ, ഇപ്പോൾ കൺസ്ട്രക്ഷൻ കമ്പനി കൊച്ചി എന്ന് ആരെങ്കിലും ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഈ പറയുന്ന കൺസ്ട്രക്ഷൻ കമ്പനിയുടെ വെബ്സൈറ്റ് നമുക്ക് ഗൂഗിളിൽ ടോപ്പ് പൊസിഷനിൽ, ബെറ്റർ പൊസിഷനിലേക്ക് റാങ്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയാൽ, ലിസ്റ്റ് ചെയ്ത് വരുത്താൻ പറ്റിയാൽ, അതിൽ സെർച്ച് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ വെബ് പേജിൻ്റെ നിപ്പറ്റിനകത്ത് ക്ലിക്ക് ചെയ്ത് നമ്മളെ വെബ്സൈറ്റിലേക്ക് വരികയും അതിനകത്തുള്ള നമ്പർ എടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്യാനോ നമുക്കൊരു എൻക്വയറി കിട്ടാനോ ഉള്ള ചാൻസ് ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ പ്രൊഡക്റ്റുകളോ സർവീസുകളോ ഒക്കെ ഓഫർ ചെയ്യുന്ന വെബ് പേജുകൾ, വെബ്സൈറ്റുകളുടെ പേജുകളെ അല്ലെങ്കിൽ വെബ്സൈറ്റിനെ നമുക്ക് അത് അതിന് റിലവൻ്റ് ആയിട്ടുള്ള കീവേഡുകൾക്ക്, എന്താ കീവേഡ്, നമ്മളെ വെബ്സൈറ്റിലേക്ക് എത്താൻ ആൾക്കാർ ഉപയോഗിക്കുന്ന സെർച്ച് ടേംസിനെയാണ് കീവേഡ്സ് എന്ന് പറയുക. ഉദാഹരണത്തിന് നമ്മളിപ്പം ഓൺലൈനായിട്ട് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് വിൽക്കുന്ന ഒരാളാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മളൊരു ബൊട്ടീക്ക് നടത്തുന്ന ആളാണെന്ന് വെച്ചോ, നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ നമ്മളെ ബൊട്ടീക്കിൻ്റെ വെബ്സൈറ്റിലേക്ക് വരാൻ സാധ്യതയുള്ള, സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ള ടേമുകളെയാണ് അല്ലെങ്കിൽ ടേംസിനെയാണ് നമ്മൾ കീവേഡ് എന്ന് പറയുക. അപ്പം നമുക്ക് അങ്ങനെ ഒരു കീവേഡിനെ പറ്റി ഒരു ഐഡിയ നമുക്ക് കിട്ടിയാൽ, കീവേഡ് റിസർച്ചൊക്കെ നടത്തിയതിന് ശേഷം നമുക്ക് ആപ്റ്റായിട്ടുള്ളൊരു കീവേഡ്, നേരത്തെ ഞാൻ പറഞ്ഞ കൺസ്ട്രക്ഷൻ കമ്പനി കൊച്ചി, അതൊരു കീവേഡാണ്, കൺസ്ട്രക്ഷൻ കമ്പനിയുടെ വെബ്സൈറ്റിലേക്ക് വരാൻ ആൾക്കാർ സെർച്ച് ചെയ്തേക്കാവുന്ന കീവേഡ്. അങ്ങനെ കീവേഡുകൾക്ക് നമ്മളെ വെബ് പേജുകളെ നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്ത് ഗൂഗിളിൽ റാങ്ക് ചെയ്യിച്ച് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ആ സെർച്ച് വഴി നമ്മളെ വെബ്സൈറ്റിലേക്ക് വിസിറ്റ് കിട്ടും. അങ്ങനെ കിട്ടുന്ന വിസിറ്റേഴ്സ് നമ്മളെ വെബ്സൈറ്റിനകത്ത് വന്ന് എൻക്വയറി നടത്തുകയോ നമ്മളത്തേക്ക് ഒരു 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 പ്രോഡക്റ്റിന് വേണ്ടി എൻക്വയറി ബുക്ക്, പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുകയോ ഒരു സർവീസ് എൻക്വയറി നടത്തുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ സർവീസ് എൻക്വയറി നടത്തുന്ന ആളിൻ്റെ ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട്, അവരുടെ അടുത്ത് ഡീറ്റെയിൽസ് പറഞ്ഞുകൊണ്ട്, നമ്മളെ കോസ്റ്റ് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ നമ്മളെ പ്രോഡക്റ്റിൻ്റെ സവിശേഷതകൾ വിവരിച്ചുകൊണ്ട് നമുക്ക് അതിനെ ബിസിനസ്സായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഒരു ബിസിനസ് നടത്താനായിട്ട് നമുക്ക് റിലവൻ്റ് ആയിട്ടുള്ള ആൾക്കാർ നമ്മളെ വെബ്സൈറ്റിലേക്ക് വരാൻ സാധ്യതയുള്ള കീവേഡുകളിൽ നമുക്ക് വെബ്സൈറ്റിനെ ഓപ്റ്റിമൈസ് ചെയ്ത് ഗൂഗിളിൽ റാങ്ക് ചെയ്യിക്കുന്ന ഒരു ഏരിയയാണ് നമ്മൾ SEO എന്നുള്ള നിലയ്ക്ക് നമ്മളെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, പഠിക്കാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ SEO എന്ന് പറയുന്ന പ്രോസസ്സിനകത്ത്, അഥവാ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനകത്ത്, നമ്മളൊരു വെബ്സൈറ്റിൻ്റെ SEO ചെയ്യുമ്പോൾ അവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള, അനുകൂലമായിട്ടുള്ള, റിലവൻ്റ് ആയിട്ടുള്ള കീവേഡുകളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് ആ ബിസിനസ്സിലേക്ക് സെർച്ച് ചെയ്യാൻ ചാൻസ് ഉള്ള കീവേഡുകൾ, കീ ഫ്രേസുകൾ, അല്ലെങ്കിൽ അവർ സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ള ടേംസിനെ നമ്മൾ പറയുന്ന പേരാണ് കീവേഡ്. ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ആണെങ്കിൽ അങ്ങനെ സെർച്ച് ചെയ്യുക, എങ്ങനെയൊക്കെ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഒരു എൻക്വയറി അല്ലെങ്കിൽ അതിൻ്റെ ഒരു നമ്പർ കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരാൾ എങ്ങനെ സെർച്ച് ചെയ്യും, അല്ലെങ്കിൽ ഒരു ഇൻ്റീരിയർ ഡിസൈനിങ് ചെയ്യാൻ ഒരു കമ്പനിയെ ആശ്രയിക്കാൻ വേണ്ടി ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന ഒരാളിന് എങ്ങനെ സെർച്ച് ചെയ്യും, ആ രീതിയിൽ നമുക്ക് ലോജിക്കലി നമുക്ക് കീവേഡുകളെ ചൂസ് ചെയ്യാം. അപ്പം നമ്മൾ കൊടുക്കുന്ന ഒരു സർവീസുമായിട്ട് ബന്ധപ്പെട്ട്, ഉദാഹരണത്തിന് നമുക്കൊരു ഫാൻസി സ്റ്റോറാണ്, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു 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 സർവീസ് ഓഫർ ചെയ്യുന്ന ഒരു ഫേമാണ്, ഒരു ട്രാവൽ ഏജൻസിയാണ്, അല്ലെങ്കിൽ ടൂർ പാക്കേജ് വിൽക്കുന്ന ഒരു സ്ഥാപനമാണ്, അല്ലെങ്കിൽ എന്താ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരാളാണ്. അപ്പം നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊടുക്കാൻ നമുക്ക് പറ്റുകയും നമ്മളൊരു അതിൻ്റെ ഒരു ഏജൻറ്റായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ നമുക്കതിനെ ഒപ്റ്റിമൈസ് ചെയ്ത് ആ വെബ് പേജുകളെ അതിന് ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള ആൾക്കാർ സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ള കീവേഡുകളിൽ നമുക്ക് ഗൂഗിളിൽ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് കൂടുതൽ ഓഡിയൻസിനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റാൻ സാധിച്ചാൽ ആ വരുന്ന സെർച്ച് ചെയ്ത് വരുന്ന ആൾക്കാരിൽ ഭൂരിഭാഗം ആൾക്കാരും നമ്മളടുത്ത് എൻക്വയറി നടത്താനും ആ എൻക്വയറീസ് നമുക്ക് കൺവേർട്ട് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് ആവുകയൊക്കെ ചെയ്യും. ആ രീതിയിൽ ഒരു വെബ്സൈറ്റിനെ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ചെയ്ത് ഗൂഗിൾ പോലെയുള്ള സെർച്ച് എഞ്ചിനകത്ത് റാങ്ക് ചെയ്ത് വയ്ക്കാനുള്ള, റാങ്ക് ചെയ്ത് വരുത്താനുള്ള പല ഉദ്യമങ്ങളാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാം. അപ്പോൾ അതിനകത്ത് ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ എന്നുള്ള ഏരിയയാണ് നമ്മൾ ആദ്യം പഠിക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഹിസ്റ്ററിൻ്റെ എവല്യൂഷൻ ആദ്യം പഠിച്ച് അതിനനുസരിച്ചുള്ള ഒരു കണ്ടൻറ്റ് തയ്യാറാക്കി നിങ്ങളുടെ ബ്ലോഗ്, നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ടിൽ നിന്നുകൊണ്ട് blogger.com പോയി നിങ്ങൾ ആദ്യം ക്രിയേറ്റ് എ ന്യൂ ബ്ലോഗ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് അവിടെ ബ്ലോഗിൻ്റെ ടൈറ്റിൽ എങ്ങനെ കൊടുക്കും, നിങ്ങളുടെ പേര് സ്പേസ് SEO സ്പേസ് അനലിസ്റ്റ് എന്ന് കൊടുക്കാം. അപ്പോൾ അവിടെ കൊടുക്കുമ്പോൾ നിങ്ങളുടെ പേരിൻ്റെ ആദ്യ അക്ഷരം ക്യാപിറ്റൽ കൊടുക്കുക, SEO ക്യാപിറ്റൽ കൊടുക്കുക, അനലിസ്റ്റിൻ്റെ A ക്യാപിറ്റൽ കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്ലോഗിന് വേണ്ടി സെലക്ട് ചെയ്യേണ്ട URL സെലക്ട് ചെയ്യേണ്ട സ്ഥലത്തെത്തും.
അവിടെ നിങ്ങളുടെ പേര് SEO അനലിസ്റ്റ് അങ്ങനെ സ്മോൾ ലെറ്റർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ചേർത്ത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ യു ആറിൽ വേറെ ആരും എടുത്തില്ലെങ്കിൽ അത് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ക്രിയേറ്റ് നൗ അഥവാ സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയ ബ്ലോഗിൻ്റെ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സ്ഥലത്തെത്തും. ആ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ ഓഫ് SEO എന്നുള്ള പോസ്റ്റ് ടൈറ്റ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ്റെ വീഡിയോകൾ കണ്ടിട്ട് അതിനകത്ത് നിന്ന് മനസ്സിലാക്കിയിരിക്കുന്ന പോയിന്റ്സ് എഴുതുക. ആദ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ SEO പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. അതിനുശേഷം തുടക്ക സമയത്ത് ഹിസ്റ്ററി ഓഫ് SEO എന്നുള്ളൊരു ഹെഡിങ് കൊടുത്തതിന് ശേഷം ആ SEOയുടെ ഹിസ്റ്ററി കാലഘട്ടത്തിൽ അല്ലെങ്കിൽ SEOയുടെ ഹിസ്റ്ററി എന്താണ്, സെർച്ച് ഇൻ ഒപ്റ്റിമൈസേഷൻ എന്നുള്ള ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യകാലത്ത് ഗൂഗിൾ കണ്ടന്റ് സ്പെസിഫിക് ആയിരുന്നപ്പോൾ പല വെബ് പേജുകൾ റാങ്ക് ചെയ്തിരുന്നത് ആ പേജുകൾക്കുള്ളിൽ അവർ സ്റ്റഫ് ചെയ്ത് വെച്ചിരുന്ന കീവേഡുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു. എന്നാൽ അത് അധികം നാൾ മുമ്പോട്ട് പോയില്ല. ക്വാളിറ്റി കുറഞ്ഞ ഒരുപാട് റിസൾട്ടുകൾ ഈ ആൾക്കാരുടെ കീവേഡ് സ്റ്റഫിംഗ് പോലെയുള്ള ആക്ടിവിറ്റി വഴി വന്നപ്പോൾ ഗൂഗിൾ എന്ത് ചെയ്തു, അവരെ സെർച്ച് എഞ്ചിനെ ലിങ്ക് സ്പെസിഫിക് ആക്കി മാറ്റി. കണ്ടന്റ് സ്പെസിഫിക് ആയിരുന്ന ഒരു സെർച്ച് എഞ്ചിനെ ലിങ്ക് സ്പെസിഫിക് ആക്കി. ലിങ്ക് സ്പെസിഫിക് ആക്കുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിലേക്ക് വേറെ വെബ്സൈറ്റുകളിൽ നിന്ന് ലിങ്ക്സ് കിട്ടുമ്പോഴാണ് നമുക്ക് റാങ്കിങ്ങിന് മെച്ചപ്പെട്ട് വരാനുള്ള ഒരു സാധ്യത. അങ്ങനെ നമ്മളെ വെബ് പേജിലേക്ക് റാങ്കിങ് അല്ല, നമ്മളെ വെബ് പേജുകളുടെ റാങ്കിങ് ഇമ്പ്രൂവ് ചെയ്ത് വരാൻ വേണ്ടി നമ്മൾ വേറെ വെബ് പേജുകളിൽ നിന്ന് ലിങ്ക്സ് എടുക്കാനുള്ള ശ്രമമായി ഈ ഈ SEO ചെയ്തിരുന്ന മിക്ക ആൾക്കാരും. കൂടുതൽ കൂടുതൽ വെബ്സൈറ്റുകളിൽ നിന്ന് ലിങ്ക് എടുക്കാനുള്ള ശ്രമം കൂടുതൽ ആൾക്കാർ ചെയ്തു തുടങ്ങിയപ്പോൾ അതും ഒരു ഒരു ക്വാളിറ്റി കുറഞ്ഞ തലത്തിലേക്ക്. മിക്ക വെബ് പേജുകൾ എന്ത് ചെയ്തില്ല, അവരെ വെബ്സൈറ്റിൻ്റെ കണ്ടന്റിനെ മെച്ചപ്പെടുത്തുകയോ ക്വാളിറ്റി ഉള്ളതാക്കി അപ്ഗ്രേഡ് ചെയ്യുകയോ ഡിവൈസ് കമ്പാറ്റബിൾ എന്താ ഡിവൈസ് കമ്പാറ്റബിലിറ്റി എല്ലാ ഡിവൈസിലും ഓപ്പൺ ആക്കാൻ പറ്റുക. നമുക്കറിയാം കൂടുതൽ ആൾക്കാരും ഇപ്പം നെറ്റ് ഉപയോഗിക്കുന്നത് മൊബൈൽ ഉപയോഗിച്ചിട്ടാണ്. ഇപ്പം ഇവിടെ ഇരിക്കുന്ന എല്ലാ ആൾക്കാരും എൻ്റെ ഈ ക്ലാസ് ഓൺലൈനായിട്ട് നെറ്റ് ഉപയോഗിച്ച് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒറ്റ മനുഷ്യരും ഇപ്പം ലാപ്ടോപ്പിലല്ല അറ്റൻഡ് ചെയ്യുന്നത്, എല്ലാവരും മൊബൈൽ ഡിവൈസ് ഉപയോഗിച്ചിട്ടാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. അങ്ങനെ മൊബൈൽ ഡിവൈസുകൾ ഉപയോഗിച്ച് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന വെബ്സൈറ്റുകൾ ബ്രൗസ് ചെയ്യുന്ന കാലമായതുകൊണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാരും ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ഭൂരിഭാഗം ആൾക്കാരും അവരെ മൊബൈൽ ഡിവൈസ് ഉപയോഗിച്ചിട്ടാണ് പല പല ബ്രൗസിങ് കാര്യങ്ങൾ, അവർ സോഷ്യൽ മീഡിയ എടുക്കുന്നതായാലും അവരെ ജിമെയിൽ ചെക്ക് ചെയ്യുന്നതായാലും അവരൊരു വെബ്സൈറ്റ് എടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായാലും ഒരു യൂട്യൂബിനകത്തുള്ള വീഡിയോ കാണുന്നതായാലും അല്ലെങ്കിൽ ഗൂഗിൾ എടുത്തിട്ട് എന്തെങ്കിലും സെർച്ച് ചെയ്യുന്നതായാലും എല്ലാ പ്രോസസ്സും മൊബൈൽ വഴി കണക്റ്റഡായി ഇപ്പോൾ ചെയ്യുന്നത് കൊണ്ട് നമ്മളെ വെബ്സൈറ്റും ഡിവൈസ് കമ്പാറ്റബിൾ ആയിരിക്കണം, മൊബൈൽ ഫ്രണ്ട്ലി ആയിരിക്കണം. നമ്മുടെ വെബ്സൈറ്റ് മൊബൈലിൽ ഓപ്പൺ ആക്കുമ്പോൾ അതിനകത്ത് നമ്മൾ കൊടുത്തേക്കുന്ന കണ്ടൻസ് ഈസി ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റണം, അത് ടാപ്പ് ചെയ്ത് ഇന്നർ പേജുകളിലേക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റണം, അതിൻ്റെ ടാപ്പ് ടാർഗറ്റ് സ്പേസ് ചെയ്തേക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഒരു വെബ് പേജിനെ സംബന്ധിച്ചോളം അത് മൊബൈൽ ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഡിവൈസ് കമ്പാറ്റബിലിറ്റിയുടെ കാര്യമായിട്ട് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ബ്രൗസർ കമ്പാറ്റബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ യൂസേഴ്സും പല പല ബ്രൗസേഴ്സ് ഉപയോഗിക്കുന്നുണ്ടാവും. ക്രോം ഉപയോഗിക്കുന്നവരുണ്ടാവും, ഫയർഫോക്സ് ഉപയോഗിക്കുന്നവരുണ്ടാകും, യൂസി ബ്രൗസർ ഉപയോഗിക്കുന്നവരുണ്ടാവും, ഒപ്പേറ ഉപയോഗിക്കുന്നുണ്ടാവും, സഫാരി ഉപയോഗിക്കുന്നവരുണ്ടാവും, എപ്പിക് ഉപയോഗിക്കുന്നവരുണ്ടാവും, വിവാൽഡി ഉപയോഗിക്കുന്നവരുണ്ടാവും, അങ്ങനെ പലതരത്തിലുള്ള ബ്രൗസേഴ്സ് ഉണ്ട്. ക്രൗൺ എന്ന് പറഞ്ഞൊരു ബ്രൗസർ ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ബ്രൗസേഴ്സ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. ഇന്റർനെറ്റ് എക്സ്പ്ലോറർ പറയാൻ വിട്ടുപോയി. ഇന്റർനെറ്റ് എക്സ്പ്ലോറർ അഥവാ ഇന്റർനെറ്റ് എക്സ്പ്ലോറിന്റെ ഇപ്പോഴത്തെ പേരെന്താ, എഡ്ജ്, എഡ്ജ് പോലെയുള്ള ബ്രൗസേഴ്സ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പം ഈ പല ബ്രൗസറുകളിലും ഓപ്പൺ ആക്കുമ്പോൾ നമ്മുടെ വെബ്സൈറ്റ് കൃത്യമായിട്ട് ആ യൂസേഴ്സിന് എല്ലാ പേർക്കും ഒരുപോലെ ഓപ്പൺ ആക്കുന്ന രീതിയിൽ നമ്മുടെ വെബ്സൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ബ്രൗസർ കമ്പാറ്റബിലിറ്റി നോക്കുക. അപ്പം ഈ ആദ്യകാലത്തെ ആൾക്കാർ എന്ത് ചെയ്തില്ല, അവരുടെ വെബ്സൈറ്റിൻ്റെ ബ്രൗസർ കമ്പാറ്റബിലിറ്റി ഒന്നും നോക്കിയില്ല. പകരം അവർ പല വെബ് പേജുകളിൽ നിന്നും പൈസയ്ക്ക് ലിങ്ക് മേടിച്ച് റാങ്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വന്നിരുന്ന മിക്ക വെബ് പേജുകളുടെയും ക്വാളിറ്റി വളരെ മോശമായിരുന്നത് കൊണ്ട് ഗൂഗിള് അവരെ സെർച്ച് എഞ്ചിനെ ക്വാളിറ്റി ഉള്ള റിസൾട്ട് കൊടുക്കുന്നതിലേക്ക് വേണ്ടി, എന്തുകൊണ്ടാണ് വെബ് പേജുകൾ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ സെർച്ച് റിസൾട്ടിനകത്ത് ക്വാളിറ്റി ഉള്ള റിസൾട്ട് വരണം എന്ന് ഗൂഗിള് ക്ഷണിച്ചത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർ ക്വാളിറ്റി ഉള്ള റിസൾട്ടുകൾ വരുന്ന രീതിയിൽ അവരെ സെർച്ച് എഞ്ചിനെ മാറ്റാൻ ശ്രമിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അറിയേണ്ടത് ഇതാണ്, ക്വാളിറ്റി ഉള്ള റിസൾട്ടുകൾ യൂസേഴ്സിന് കിട്ടുമ്പോൾ മാത്രമേ ആൾക്കാരുടെ വിശ്വാസ്യതയ്ക്ക് പാത്രമാകുകയുള്ളൂ. ആൾക്കാരുടെ വിശ്വാസം നമ്മൾ നേടിയെടുക്കണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കണ്ടൻസൊക്കെ ക്വാളിറ്റി ഉള്ളതാകണം. അതുപോലെ ഗൂഗിളിൻ്റെ അടുത്ത് ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന ആൾക്ക് ഗൂഗിള് നല്ല ക്വാളിറ്റി ഉള്ള റിസൾട്ടുകളല്ല ഗൂഗിളിൻ്റെ സെർച്ച് റിസൾട്ടിനകത്ത് കൊടുത്തിട്ടുള്ളതെങ്കിൽ ആൾക്കാർക്ക് ഗൂഗിളിൻ്റെ അടുത്തൊരു വിശ്വാസ്യത ഉണ്ടാകണമെന്നില്ല. അങ്ങനെ വിശ്വാസ്യതയുടെ ഒരു ഇഷ്യൂ കൂടെ ഉള്ളത് കൊണ്ടാണ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഗൂഗിള് പലതരത്തിലുള്ള ആൽഗോരിതം ചേഞ്ചസ് നടത്തിയത്. അങ്ങനെ ആൽഗോരിതം ചേഞ്ചസൊക്കെ നമ്മൾ പഠിച്ചതിൻ്റെ വീഡിയോസും ആ ചാനലിനകത്തുണ്ട്. നിങ്ങൾക്ക് അത് ഒരു നെക്സ്റ്റ് വേറൊരു കണ്ടൻറ്റ് പോർഷനായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്.
ഓൺ പേജിന്റെ കാര്യത്തിനകത്ത് നിങ്ങൾ തയ്യാറാക്കിയ ഹിസ്റ്ററി ആൻഡ് എവല്യൂഷനെ പറ്റിയുള്ള ആർട്ടിക്കിൾ നിങ്ങളിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന ഇതുപോലെ ക്രിയേറ്റ് ചെയ്യുന്ന ബ്ലോഗിനകത്ത് ആഡ് ചെയ്ത് ഇവിടെ ഇരിക്കുന്ന എല്ലാ ആൾക്കാർക്കും ഞാൻ ഈ പറഞ്ഞ ഗൈഡ് ലൈൻസ് ഉപയോഗിച്ച് ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും ഒരു കോൺഫിഡൻസ് കുറവുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലാപ്ടോപ്പ് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് ലാപ്ടോപ്പിനകത്തു നിന്നാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ സ്ക്രീൻ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ അത് ലൈവായിട്ട് നിങ്ങളെ കൊണ്ട് ബ്ലോഗ് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം, പ്രശ്നമൊന്നുമില്ല. അല്ലാത്ത മറിക്ക് നിങ്ങൾ ലാപ്ടോപ്പ് ഉള്ള ആൾക്കാരെങ്കിലും മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണിച്ചു തരാം. അല്ലെങ്കിൽ നിങ്ങൾ ആ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വീഡിയോ ഉണ്ട്, അതും കൂടെ കണ്ടിട്ട് നിങ്ങൾക്ക് ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം നിമയൊക്കെ ചെയ്തേക്കാൻ അങ്ങനെയായിരിക്കും അല്ലേ? നിമേനെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടായിരുന്നോ, അതോ വീഡിയോ കണ്ടിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയോ? വീഡിയോ കണ്ടിട്ട് ചെയ്തതാ. ചെയ്യാൻ പറ്റി, ഓക്കെ ഗ്രേറ്റ്. അപ്പൊ അതുപോലെ വീഡിയോ കണ്ടിട്ട് അത് നിങ്ങളുടെ താല്പര്യത്തിനാണ് കാണിക്കുന്നത്, നിങ്ങളിത് പഠിക്കാനുള്ള താല്പര്യം, നിങ്ങൾ എത്രത്തോളം മെഡിക്കുകൾ ആണെന്നാണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങളത് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രാപ്തി നിങ്ങൾ അച്ചീവ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ കണ്ടന്റ്സ് ആഡ് ചെയ്തതിന് ശേഷം നിമ ഇനി ചെയ്യേണ്ടത് ആ ക്രിയേറ്റ് ചെയ്ത ബ്ലോഗിനകത്ത് ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ എന്ന് പറഞ്ഞ ഒരു ഹെഡിങ് കൊടുത്തിട്ട് കണ്ടന്റ് ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനകത്തുള്ള ഒപ്റ്റിമൈസേഷനെ പറ്റിയാണ് മനസ്സിലാക്കേണ്ടത്. ഒരു പേജിനെ ഗൂഗിൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അതിന്റെ യു ആറിൽ ആദ്യം റീഡ് ചെയ്തുകൊണ്ടാണ്, യു ആറിൽ അഡ്രസ്. ഉദാഹരണത്തിന് നിമ .com എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഗൂഗിൾ ക്രോൾ ചെയ്തു. അറിയാം, ക്രോൾ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടത് ഗൂഗിളിനകത്ത് വെബ് ക്രോളേഴ്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. വെബ് ക്രോളേഴ്സ് എന്ന് തന്നെ പറയാറുണ്ട്, റോബോട്ട്സ് എന്ന് പറയാറുണ്ട്, സ്പൈഡർ എന്ന് പറയാറുണ്ട്. അങ്ങനെ ഗൂഗിളിന് അതൊരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമുകൾ എന്ത് ചെയ്യും, പുതിയ വെബ് പേജുകളെ കണ്ടെത്തി കഴിഞ്ഞാൽ അതിനെ ക്രോൾ ചെയ്ത് നോക്കും, സ്കാൻ ചെയ്ത് നോക്കും. അപ്പം നിമ .com എന്ന് പറഞ്ഞ വെബ്സൈറ്റിനെ ക്രോൾ ചെയ്തപ്പോൾ ഗൂഗിള് അതിൻ്റെ പേജിൻ്റെ യു ആറിലാണ് ആദ്യം ചെക്ക് ചെയ്തത്, നിമ. അപ്പം അതിനകത്ത് നിന്ന് ഒരു ഐഡിയയും കിട്ടിയില്ല. നിമ നിമ എന്നുള്ള വാക്കിന് ചിലപ്പം നിമ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണ്? നിമ ജോസഫൈൻ, നിമ കേൾക്കുന്നുണ്ടോ? നിമ ഈ കാര്യം ആരത്ത് ചോദിക്കണമെന്ന് ആലോചിച്ചോണ്ടിരിക്കുകയാണ് അല്ലേ, ഇതിന്റെ ആൻസർ എന്തായിരിക്കും? അല്ലെങ്കിൽ ചിലപ്പോ അങ്ങനെ ഒരു വാക്ക്, ഒരു ഒരു ചില വാക്കുകൾ ചിലപ്പോൾ ഗൂഗിൾ ക്രോൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു ഒരു ഐഡിയ കിട്ടുക. നമ്മൾ തന്നെ ഒരു വാക്ക് കണ്ടു, ഓക്കെ ഓക്കെ. സ്റ്റെപ്പ് .com, ആ സ്റ്റെപ്പ് .com കൊള്ളാം. എന്തോ എന്തെങ്കിലും പഠിപ്പിക്കുന്ന സ്റ്റെപ്പുകൾ പഠിപ്പിക്കുന്നതായിരിക്കും, ഡാൻസ് സ്റ്റെപ്പ് പഠിപ്പിക്കുന്നതായിരിക്കും. എന്നാൽ സ്പെസിഫിക് ആയിട്ട് ഡാൻസ് സ്റ്റെപ്പ് .com അങ്ങനെ ഒരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം നമുക്ക് ഒരു ഊഹം തോന്നും, ഓക്കെ ഇത് ഡാൻസ് പഠിപ്പിക്കുന്ന വെബ്സൈറ്റ് ആയിരിക്കാം. നോക്കി സിംപ്ലി ലേൺ .com, അവിടെ ഒരു ലേൺ എന്ന് പറഞ്ഞൊരു വാക്ക്, സിംപ്ലി എന്നൊക്കെ ഉള്ള വാക്ക് വെച്ച് നമുക്ക് ഓക്കെ ഒരു ലേണിംഗ് ആപ്പ് അങ്ങനെ നോക്കാം അല്ലേ. അതുപോലെ ആ രീതിയിലൊക്കെ നമുക്ക് അത് എടുക്കാം. എന്നാൽ മിക്ക വെബ്സൈറ്റുകളും ഇതുപോലെ അർത്ഥവത്തായിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നവ ആയിരിക്കണമെന്നില്ല. കമ്പ്യൂട്ടർ ഷോപ്പ് .com ഒരു വെബ്സൈറ്റ്. അപ്പൊ ആ അതിന്റെ യു ആറിൽ ഗൂഗിൾ ക്രോൾ ചെയ്യുമ്പോൾ തന്നെ ഗൂഗിളിന് അവിടെ യു ആറിനകത്ത് എന്തൊക്കെയുണ്ട്? കമ്പ്യൂട്ടർ എന്നുള്ള വാക്കുണ്ട്, ഷോപ്പ് എന്നുള്ള വാക്കുണ്ട്. അപ്പൊ ഒരു ക്ലാരിറ്റി ഉണ്ട്, ഓക്കെ ഇറ്റ് മേ ബി എ വെബ്സൈറ്റ് സെല്ലിംഗ് കമ്പ്യൂട്ടേഴ്സ് ഓർ ലാപ്ടോപ്സ് അങ്ങനെയൊക്കെ നമുക്ക് തോന്നാം. അങ്ങനെ ആ രീതിയിൽ അതിനെ എടുക്കാം. എന്നാൽ ഒരു യു ആറിൽ കണ്ടുകൊണ്ട് തന്നെ ഗൂഗിൾ ആ വെബ്സൈറ്റ് ഇന്നതിനെ പറ്റിയതാണെന്നുള്ള ഒരു ധാരണയിൽ പെട്ടെന്ന് എത്തത്തില്ല. അങ്ങനെ എത്താൻ വേണ്ടി, അല്ലെങ്കിൽ ആ വെബ്സൈറ്റിനെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഗൂഗിൾ എടുക്കുന്ന ചില ഏരിയാസ് ആണ് അതിന്റെ ടൈറ്റിൽ, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ. ഇതൊക്കെ യു ആറിനകത്തുള്ള കണ്ടന്റും ഒരു സാധ്യത ഉള്ളതാണ്. ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും നോക്കുമ്പോൾ, ഇപ്പം നിമ .com എന്നുള്ള വെബ്സൈറ്റിന്റെ ടൈറ്റിൽ നോക്കിയപ്പോൾ നിമയ്ക്ക് എന്ത് കിട്ടി? അല്ല, ഗൂഗിളിന് എന്ത് കിട്ടി? നിമ SEO അനലിസ്റ്റ് എന്ന ടൈറ്റിൽ കൊടുത്തേക്കുന്നു. അപ്പം നിമ എന്ന് പേരുള്ള ഒരു SEO അനലിസ്റ്റിന്റെ വെബ്സൈറ്റോ ബ്ലോഗോ ആകാം ഇല്ലേ. അങ്ങനെ ഒരു ധാരണ കിട്ടി, അങ്ങനെ ഒരു ക്ലാരിറ്റി കിട്ടി. അങ്ങനെ ആ ക്ലാരിറ്റി കിട്ടുന്ന രീതിയിൽ നമ്മൾ വെബ് പേജിനെ ടൈറ്റിൽ നമ്മൾ മോഡിഫൈ ചെയ്യണം. അങ്ങനെ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ്, അല്ലെങ്കിൽ നമ്മൾ ഗൂഗിളിൽ റാങ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വെബ്സൈറ്റ് ഏത് കീവേഡിൽ റാങ്ക് ചെയ്യണമെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ ആ കീവേഡ് ടൈറ്റിനകത്ത് വരുമ്പോൾ തന്നെ ഗൂഗിളിന് ക്രോൾ ചെയ്തത് മനസ്സിലാക്കാൻ പറ്റും. ഉദാഹരണത്തിന് കൺസ്ട്രക്ഷൻ കമ്പനിയെ കൺസ്ട്രക്ഷൻ കമ്പനി എന്ന് ഒരു വെബ്സൈറ്റിൻ്റെ ഒരു വെബ്സൈറ്റ് കൺസ്ട്രക്ഷൻ കമ്പനിയെ പറ്റിയുള്ളതാണ്, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ കമ്പനി ആണ്, ആ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ വെബ്സൈറ്റിനാണ് നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യുന്നത് എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ആ വെബ്സൈറ്റിൻ്റെ ടൈറ്റിനകത്ത് തന്നെ കൺസ്ട്രക്ഷൻ കമ്പനി എന്നുള്ള രീതിയിലുള്ള ഒരു ഹിൻ്റ് കിട്ടുന്ന രീതിയിൽ ടൈറ്റിൽ ഒപ്റ്റിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിന് അത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇന്ന വെബ്സൈറ്റ് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ വെബ്സൈറ്റ് ആണ്, ആ ഒരു ധാരണയിൽ കിട്ടും. അപ്പം ഗൂഗിളിന് അത് മനസ്സിലാക്കി കഴിഞ്ഞാലോ ആ പേജിനെ ആ കാറ്റഗറിയിൽ ക്രോൾ ചെയ്ത് ക്യാച്ച് ചെയ്ത് ആ കാറ്റഗറിയിലുള്ള ഡാറ്റാ ബേസിനകത്തോട്ട് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഗൂഗിളിനകത്ത് മൂന്ന് പ്രോസസ്സ് നടക്കുന്നുണ്ട്, ക്രോളിംഗ്, ക്യാച്ചിങ് ആൻഡ് ഇൻഡെക്സിങ്. എന്താ ക്രോളിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ വെബ് പേജുകളെ ഗൂഗിൾ സ്കാൻ ചെയ്ത് നോക്കും, അതിന് ക്രോളിംഗ് എന്ന് പറയും. സ്കാൻ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ സ്കാൻ ചെയ്യുന്നതായിട്ട് നിങ്ങൾ മനസ്സിൽ കണ്ടാൽ മതി.
സ്ക്രോൾ ചെയ്ത് നോക്കും. ആ വെബ് പേജിന്റെ അകത്തുള്ള കണ്ടന്റ് ഒക്കെ ചികഞ്ഞ് അത് എന്തിനെ പറ്റിയുള്ളതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഗൂഗിൾ ശ്രമിക്കും. അങ്ങനെ മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന ടോപ്പിക്കിനെ പറ്റിയുള്ളതാണെന്ന് ഗൂഗിളിന് ആ വെബ് പേജ് ഇന്ന സംഭവത്തിനെ പറ്റിയുള്ളതെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, ഗൂഗിൾ അതിന്റെ ഒരു സ്നാപ്ഷോട്ട് എടുക്കും, സ്കാൻ ചെയ്ത് ഒരു കോപ്പി എടുക്കും. ഈ സ്നാപ്ഷോട്ടിനെ ഗൂഗിൾ എന്ത് ചെയ്യും, അത് എന്ത് ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട പേജാണോ ആ ടോപ്പിക് അനുസരിച്ചുള്ള ഡേറ്റാബേസുകൾ ഡേറ്റാബേസിനുള്ളിൽ സേവ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഗൂഗിൾ ഒരു ലൈബ്രറിനെ പോലെ വർക്ക് ചെയ്യാം. ലൈബ്രറിന് എന്താ ചെയ്യുക, കൃത്യമായിട്ട് ലൈബ്രറിയിലുള്ള പുസ്തകങ്ങളെ ബുക്കുകളെയൊക്കെ അതിന്റെ കാറ്റഗറി അനുസരിച്ച് ടോപ്പിക് അനുസരിച്ച് റാക്കുകളിൽ അറേഞ്ച് ചെയ്ത് വയ്ക്കുക. ലൈബ്രറിയിൽ വന്ന് ചോദിക്കുന്ന ബുക്ക് പുസ്തകത്തിനനുസരിച്ച് ചോദിക്കുന്ന ലൈബ്രറിയിൽ വരുന്ന കസ്റ്റമേഴ്സ് ചോദിക്കുന്നതനുസരിച്ച് ബുക്കുകൾ എടുത്തു കൊടുക്കാം അല്ലേ. ആ രീതിയിലാണ് ലൈബ്രറിയൻ വർക്ക് ചെയ്യുക. അതേപോലെ ഗൂഗിൾ എന്ന് പറയുന്ന ലൈബ്രറിയൻ വർക്ക് ചെയ്യുന്നതും ഈ രീതിയിലാണ്. ഓരോ വെബ് പേജുകളെ ക്രോൾ ചെയ്ത് മനസ്സിലാക്കി അതിൻ്റെ ഒരു സ്നാപ്ഷോട്ട് എടുത്തിട്ട് അത് അതാത് ഡേറ്റാബേസുകൾക്കുള്ളിൽ സേവ് ചെയ്ത് വയ്ക്കുക. അങ്ങനെ സേവ് ചെയ്ത് വയ്ക്കുന്ന ഡേറ്റകളെയാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് ഗൂഗിള് ഇൻഡെക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ക്രോളിംഗ്, ക്യാഷിംഗ് ആൻഡ് ഇൻഡെക്സിംഗ് എന്ന് പറഞ്ഞ മൂന്ന് പ്രോസസ്സ് ഗൂഗിളിനകത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ വെബ് പേജുകളെ ഈസി ആയിട്ട് ഗൂഗിളിന് ക്രോൾ ചെയ്യാൻ പാകത്തിനും, ക്രോൾ ചെയ്ത് നമ്മളെ വെബ് പേജ് എന്തിനെ പറ്റിയുള്ളതാണെന്ന് ഗൂഗിളിന് മനസ്സിലാക്കാൻ പാകത്തിനും നമ്മളെ വെബ്സൈറ്റിനകത്ത് നമ്മൾ പല വിധത്തിലുള്ള മോഡിഫിക്കേഷൻസ് വരുത്താറുണ്ട്, ചേഞ്ചസ് വരുത്താറുണ്ട്. അത് എവിടെയൊക്കെയാണ് വരുത്താറെന്ന് വെച്ച് കഴിഞ്ഞാൽ, യു ആറിൽ ചേഞ്ച് വരുത്താം, ടൈറ്റിലിനകത്ത് വരുത്താം, നമ്മളെ മെറ്റാ ഡിസ്ക്രിപ്ഷനകത്ത് ചേഞ്ച് വരുത്താം, നമ്മളെ പേജിനകത്തുള്ള കണ്ടന്റിനകത്ത് ചേഞ്ച് വരുത്താം. അപ്പോൾ നമ്മൾ വരുത്തുന്ന ചേഞ്ചുകളെ നമുക്ക് രണ്ട് ഏരിയക്കകത്ത് തിരിക്കാം. ഒന്ന്, പേജിന്റെ ഹെഡ് സെഷനകത്ത് വരുത്തുന്ന ചേഞ്ചസ് ഒന്നും പേജിന്റെ ബോഡി സെഷനകത്ത് വരുത്തുന്ന ചേഞ്ചസ് ഒന്നും. അപ്പോൾ അവിടെ നമ്മൾ എഡ് സെഷനകത്ത് വരുത്തുന്ന ഒരു പേജിനെ, ഒരു എച്ച് ടി എം എൽ പേജ് നമുക്ക് എഡ് എന്നും ബോഡി എന്ന് രണ്ടായിട്ട് തിരിക്കാം. എച്ച് ടി എം എൽ നിങ്ങൾ സ്കൂളിൽ പഠിച്ചപ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയായിരിക്കും, ഒരു എച്ച് ടി എം എൽ പേജ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ആ എച്ച് ടി എം എൽ പേജിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും, ഹെഡ് സെഷൻ എന്നും ബോഡി സെഷൻ എന്നും. അങ്ങനെ ഒരു വെബ് പേജിനെ നമ്മൾ എസ് യു ചെയ്യുമ്പോൾ, എസ് യു ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വെബ്സൈറ്റിനകത്ത് വരുത്തുന്ന മാറ്റങ്ങളെല്ലാം കൂടെ നമ്മൾ ചേർത്ത് പറയുന്ന പേരാണ് ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ ഓർ ഓൺ സൈറ്റ് എന്നും ചില ആൾക്കാർ പറയാറുണ്ട്. അപ്പോൾ ഈ ഓൺ സൈറ്റ് ഒപ്റ്റിമൈസേഷൻ നമ്മൾ പഠിക്കുന്നത് ഈ ഈ കാര്യങ്ങളാണ്. അത് രണ്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ തിരിക്കാം, ഹെഡ് സെഷനിലുള്ള മോഡിഫിക്കേഷൻ എന്നും ഒരു പേജിൻ്റെ ബോഡി സെഷനിലുള്ള മോഡിഫിക്കേഷനും. അപ്പോൾ നമ്മൾ മോഡിഫിക്കേഷൻ വരുത്തുമ്പോൾ നമ്മളെ പേജിനെ ഈസി ആയിട്ട് ഗൂഗിളിന് ക്രോൾ ചെയ്ത് മനസ്സിലാക്കാൻ പാകത്തിനുള്ള മാറ്റങ്ങളാണ് നമ്മൾ വരുത്തുക. ആ മാറ്റങ്ങൾ ഹെഡ് സെഷനകത്ത് എന്തൊക്കെ മാറ്റം വരുത്തുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പേജിൻ്റെ ഹെഡ് സെഷനകത്ത് ടൈറ്റിൽ ഒപ്റ്റിമൈസ് ചെയ്യാം. ടൈറ്റിൽ എന്ന് പറഞ്ഞ ടാഗിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ഡിസ്ക്രിപ്ഷൻ, നമ്മൾ ഉദ്ദേശിക്കുന്ന കീവേഡ് ഉൾപ്പെടുത്തി മീനിങ് ഫുൾ ആയിട്ടുള്ള, അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിൽ എഴുതി കൊടുക്കാം, ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ കൊടുക്കുന്ന ഒരു പേജിൻ്റെ എസ് യു ടൈറ്റിൽ അതൊരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഒരു പേജാണെന്നുണ്ടെങ്കിൽ കൺസ്ട്രക്ഷൻ കമ്പനി, അല്ലെങ്കിൽ അരീന ഇൻറ്റീരിയേഴ്സ് കൺസ്ട്രക്ഷൻ കമ്പനി, അല്ലെ സോറി, ഇൻറ്റീരിയർ ഡിസൈനിങ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ അരീന ഇൻറ്റീരിയേഴ്സ് ഹൈഫൺ ഇൻറ്റീരിയർ ഡിസൈനിങ് കമ്പനി ഇൻ കൊച്ചി എന്ന് പറയാം. അല്ലെങ്കിൽ ഹൈ ക്ലാസ് ഇൻറ്റീരിയർ ഡിസൈനിങ് ബൈ അരീന ഇൻറ്റീരിയേഴ്സ് എന്ന് കൊടുക്കാം. അങ്ങനെയൊക്കെ ടൈറ്റിൽ നമ്മൾ കൊടുക്കുമ്പോൾ ഒരു ഇൻറ്റീരിയർ ഡിസൈനിങ്ങിന് വേണ്ടി നോക്കുന്ന ആൾക്കാർക്കോ ഇൻറ്റീരിയർ ഡിസൈനിങ് കമ്പനി കൊച്ചി എന്നൊക്കെ സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്കോ കൊടുക്കാൻ പ്രാപ്തിയുള്ള, അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റിയ പാകത്തിനുള്ള പേജുകളായിട്ട് ഗൂഗിളിനതിനെ ക്രോൾ ചെയ്യുകയും ക്യാച്ച് ചെയ്യുകയും ഗൂഗിളിൽ അങ്ങനെ സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ഇൻഡെക്സ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മളെ വെബ് പേജിനെ ഗൂഗിളിന് ഈസി ആയിട്ട് മനസ്സിലാക്കാനും സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ഇൻഡെക്സ് ചെയ്ത് കൊടുക്കാനും പാകത്തിന് വെബ്സൈറ്റിൻ്റെ ഹെഡ് സെഷനകത്ത് വരുത്തുന്ന മാറ്റങ്ങൾ, അതിൻ്റെ ടൈറ്റിൽ ഒപ്റ്റിമൈസേഷൻ ഒന്ന്, ഒരു പേജിൻ്റെ ടൈറ്റിൽ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുമ്പോൾ ആ പേജുമായിട്ട് ബന്ധപ്പെട്ട് ഹെഡ് സെഷനകത്ത് വരുത്തുന്ന മാറ്റങ്ങളാണ്. പേജിന് റിലവൻ്റ് ആയിട്ടുള്ള രീതിയിൽ ടൈറ്റിൽ കൊടുക്കണം. അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്, ഒരിക്കലും ഫുള്ള് ക്യാപിറ്റലിലോട്ട് കൊടുക്കാൻ പാടില്ല. ഇപ്പം നമ്മൾ നേരത്തെ നിമ എസ് ഇ ഒ അനലിസ്റ്റ് എന്ന് ടൈറ്റിൽ കൊടുത്തപ്പോൾ എന്തുകൊണ്ട് ഫുള്ള് ക്യാപിറ്റലിലോട്ട് കൊടുത്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ടൈറ്റിലിൻ്റെ പിക്സൽ വിട്ട് പെട്ടെന്ന് എക്സ്റ്റീഡ് ചെയ്ത് പോകാം. അപ്പം നമ്മളെ പേജ് ഗൂഗിൾ സെർച്ചസിനകത്ത് കാണിക്കുന്ന ഒരു പോർഷനുണ്ട്, അതെങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗൂഗിൾ എടുത്തിട്ട് നമ്മളൊരു സെർച്ച് നടത്തി, മോസ്റ്റ് എന്ന് സെർച്ച് നടത്തി, സ്ക്രീൻ കാണുന്നുണ്ടോ നിമ? ഇപ്പം ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഗൂഗിൾ എടുത്തിട്ട് മോസ് എന്ന സെർച്ച് ചെയ്തേ. അപ്പൊ മോസിന്റെ വെബ്സൈറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വെബ്സൈറ്റ് സെർച്ച് ചെയ്തതിനകത്ത് കാണിക്കുന്ന പോർഷന് പറയുന്ന പേരാണ് സ്നിപ്പറ്റ്. സ്നിപ്പറ്റ് എഴുതി വെച്ചോളൂ, സ്നിപ്പറ്റ്, സ്നിപ്പറ്റ്. അപ്പൊ നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് മോസ് എന്ന് പറയുന്ന വെബ്സൈറ്റിന്റെ സ്നിപ്പറ്റിനകത്താണ്. സ്നിപ്പറ്റാണ് നമ്മളിപ്പോൾ വിസിബിൾ ആയിരിക്കുന്നത്. ഈ സ്നിപ്പറ്റുകളുടെ പ്രത്യേകത, നമ്മളെ വെബ് പേജിനകത്ത് നമ്മൾ കൊടുക്കുന്ന അത് വെബ് പേജിന്റെ യു ആറിൽ, വെബ് പേജിന്റെ എസ് യു ടൈറ്റിൽ, ആ വെബ് പേജുമായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ, ഇത്രയാണ് ഒരു സ്നിപ്പറ്റിനകത്ത് കാണിക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കൂടെ പറയാം,
ഒരു സ്നിപ്പറ്റ് അഥവാ ഒരു ബേസിക് സ്നിപ്പറ്റിനകത്ത് എന്തൊക്കെ കാണിക്കും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എപ്പോഴെങ്കിലും വന്നു കഴിഞ്ഞാൽ, എപ്പോഴെങ്കിലും അതിനെ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതിന് കൊടുക്കേണ്ട ആൻസർ ഇതാണ്. ഒരു ബേസിക് സ്നിപ്പറ്റിനകത്ത് ആ പേജിൻ്റെ യു ആർ എൽ, ആ പേജിൻ്റെ ടൈറ്റിൽ, ആ പേജിനെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻ, ഈ ഇത്രയും കാര്യങ്ങളാണ് കാണിക്കുക. എന്നാൽ ഇതേ സ്നിപ്പറ്റ് തന്നെ ഒരു മൊബൈലിലാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ മൊബൈൽ എടുത്തിട്ട് ഇപ്പം ഇതേ സെർച്ച് നിങ്ങളെ മൊബൈലിനകത്ത് നടത്തി കഴിഞ്ഞാൽ, മോസ് ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ അവിടെ കാണിക്കുന്ന റിസൾട്ടിനകത്ത് എന്തുകൂടെ കാണിക്കും? അതിൻ്റെ ഫേവ് ഐക്കൺ കൂടെ കാണിക്കും. ഫേവ് ഐക്കൺ അതായത് ആ വെബ്സൈറ്റിൻ്റെ എന്താ ഒരു ലോഗോയുടെ ഒരു മിനിയേച്ചർ ഫോം കാണിക്കും, ഫേവ് ഐക്കൺ. അപ്പം ആ ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടെ ഞാൻ പറയാം, ഒരു വെബ് പേജ് അല്ലെങ്കിൽ ഒരു സ്നിപ്പറ്റിനകത്ത്, ഒരു ബേസിക് സ്നിപ്പറ്റിനകത്ത് എന്തൊക്കെ കാണിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം നമുക്ക് പഠിക്കേണ്ടത് എന്താണ് സ്നിപ്പറ്റ് എന്നാണ്. ഗൂഗിൾ സെർച്ച് റിസൾട്ടിനകത്ത് ഒരു വെബ് പേജ് സെർച്ച് റിസൾട്ടിനകത്ത് ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്ന പോർഷന് പറയുന്ന പേരാണ് സ്നിപ്പറ്റ്. ആ സ്നിപ്പറ്റിനകത്ത് അഥവാ ഒരു ബേസിക് സ്നിപ്പറ്റിനകത്ത് എന്തൊക്കെ കാണിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ പേജിൻ്റെ യു ആർ എൽ കാണിക്കും, ആ പേജിൻ്റെ ടൈറ്റിൽ കാണിക്കും, അതുപോലെ തന്നെ ആ പേജിൻ്റെ ഡിസ്ക്രിപ്ഷൻ കാണിക്കും. എന്നാൽ ഈ സെർച്ച് നമ്മൾ ലാപ്ടോപ്പിനകത്തോ കമ്പ്യൂട്ടറിനകത്തോ ആണോ സെർച്ച് ചെയ്യുന്നതെങ്കിലാണ് ഈ ബേസിക് സ്നിപ്പിനകത്ത് ഇത്രയും കാണിക്കുക. എന്നാൽ ഇതേ സെർച്ച് നമ്മളൊരു മൊബൈൽ എടുത്തിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ടൈറ്റിലും യു ആർ എല്ലും ഡിസ്ക്രിപ്ഷനും കാണിക്കുന്നതോടൊപ്പം തന്നെ ആ വെബ്സൈറ്റിൻ്റെ ഫേവ് ഐക്കൺ കൂടെ കാണിക്കും. ഒരു സ്നിപ്പറ്റ്, ഒരു വെബ്സൈറ്റിൻ്റെ സ്നിപ്പറ്റ് ഗൂഗിൾ സെർച്ചസിനകത്ത് ലാപ്ടോപ്പിനകത്ത് സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് എങ്ങനെ കാണിക്കുമെന്നോ, അല്ലെങ്കിൽ ലാപ്ടോപ്പിനകത്ത് സെർച്ച് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് മൊബൈലിനകത്ത് ലിസ്റ്റ് കാണിക്കുമ്പോൾ തമ്മിലുള്ള വ്യത്യാസമൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഉറപ്പായിട്ട് നമുക്ക് പറയാവുന്ന സംഗതിയാണ്, മൊബൈലിലാണെങ്കിൽ ഒരു ബേസിക് സ്നിപ്പറ്റ് ആണെങ്കിൽ കൂടി അതിനകത്ത് എന്ത് കാണിക്കും? ഫേവ് ഐക്കൺ കൂടെ കാണിക്കും. ഫേവ് ഐക്കൺ എന്ന് പറയുന്നത് നമ്മളുടെ വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഐക്കൺ. ഇപ്പോൾ ബ്ലോഗറിൻ്റെ ഫേവ് ഐക്കൺ ഈ ബി ആണ്, ഗൂഗിളിൻ്റെ ഫേവ് ഐക്കൺ ഈ ജി ആണ്, ഗൂഗിൾ മീറ്റിൻ്റെ ഫേവ് ഐക്കൺ ഈ ക്യാമറയുടെ പിക്ചറാണ്. അങ്ങനെ നമ്മളെ ബ്രാൻഡ് നെയിമായിട്ട്, നമ്മളെ ലോഗോയായിട്ട് ബന്ധപ്പെട്ട ഒരു മിനിയേച്ചർ പിക്ചറിനെയാണ് ഫേവ് ഐക്കൺ. ഐക്കൺ എനിക്ക് വയ്യ, രാവിലെ മുതൽ ക്ലാസ് തുടങ്ങിയതാണ്. ഓക്കെ, തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ പേജ് ഗൂഗിൾ സെർച്ച് റിസൾട്ടിൽ കാണിക്കുന്ന പോർഷന് പറയുന്ന പേരാണ് സ്നിപ്പറ്റ്. ഒരു ബേസിക് സ്നിപ്പറ്റിനകത്ത് ഒരു മൊബൈലിലാണ്, സോറി, ലാപ്ടോപ്പിനകത്തോ കമ്പ്യൂട്ടറിനകത്തോ സെർച്ച് ചെയ്യുന്നതെങ്കിൽ ഒരു ബേസിക് സ്നിപ്പറ്റിനകത്ത് അതിൻ്റെ യു ആർ എൽ, അതിൻ്റെ ടൈറ്റിൽ, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കാണിക്കും. ഇതേ സെർച്ച് റിസൾട്ട് മൊബൈലിലാണ് കാണിക്കണമെങ്കിൽ അതിൻ്റെ കൂടെ പേ വൈക്കൺ കൂടെ കാണിക്കും. ബേസിക് സ്നിപ്പറ്റ് അല്ലാതെ അഡ്വാൻസ് സ്നിപ്പറ്റുകളും ഉണ്ട്. അഡ്വാൻസ് സ്നിപ്പറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അഡ്വാൻസ്ഡ് എസ് സി ഒ പ്രാക്ടീസിനകത്ത് പഠിക്കുന്ന അഡ്വാൻസ് സ്നിപ്പറ്റുകൾക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ എപ്പോഴെങ്കിലും ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ സെർച്ച് റിസൾട്ടിൻ്റെ കൂടെ സ്റ്റാർ റേറ്റിംഗ് ഒക്കെ കാണിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ, സ്റ്റാർ റേറ്റിംഗ്, തംബ്നെയിൽ കാണിക്കുക, സൈറ്റ് ലിങ്ക്സ് കാണിക്കുക, അതുപോലെ തന്നെ നമ്മളെ പേജിൻ്റെ എന്തെങ്കിലും ഇവൻ്റ് കാണിക്കുക, പേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇവൻറ്റ്സ് ഒക്കെ കാണിക്കുക, അതിൻ്റെ ടൈമൊക്കെ കാണിക്കും, ആ ഇവൻറ്റ് ഇന്ന ദിവസം നടക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് കാണിക്കും. ചിലപ്പോൾ ഒരു സിനിമയെ പറ്റി സെർച്ച് ചെയ്യുമ്പോൾ ആ സിനിമ ഇന്ന ദിവസം ഇന്ന പ്രാവശ്യമാണ് റിലീസ് ചെയ്യണം, അല്ലെങ്കിൽ ഇത്രാം തീയതിയാണ് റിലീസ് ചെയ്യുന്നൊക്കെ ഡേറ്റ കാണിക്കുന്ന സംഭവങ്ങളുണ്ട്, അതൊക്കെ ഇവൻ്റായിട്ട് ആഡ് ചെയ്യുന്നതാണ്. അങ്ങനെ സ്റ്റാർ റേറ്റിംഗ്, ഇവൻറ്റ്, ഇതുപോലെ സെർച്ച് ചെയ്യാനുള്ള ബോക്സ് ഉണ്ട്, ഇവിടെ സെർച്ച് ചെയ്യാനുള്ള ഒരു ബോക്സ് വന്നിരിക്കുന്നുണ്ടോ, ഇതൊക്കെ അഡ്വാൻസ്ഡ് എസ് ഇഒ സ്നിപ്പറ്റിൻ്റെ ഉദാഹരണങ്ങൾ. അഡ്വാൻസ് സ്നിപ്പറ്റിനകത്ത് എന്തൊക്കെ കാണിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തമ്പ്നെയിൽ കാണിക്കും, ഉദാഹരണം ചില വീഡിയോസ് ഒക്കെ ഗൂഗിൾ സെർച്ച് നടത്തുന്നതിനകത്ത് കാണിക്കുമ്പോൾ അതിൻ്റെ കൂടെ തമ്പ്നെയിൽ കാണിക്കും, വീഡിയോയുടെ ചെറിയൊരു പിക്ചർ കാണിക്കും. ചില റെസിപ്പീസ് ഇപ്പോൾ ഗൂഗിൾ എടുത്തിട്ട് നമ്മൾ ഒരു എന്താ ചിക്കൻ ബിരിയാണി എന്നോ, അല്ലെങ്കിൽ ഒരു പാലുള്ള പായസം എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പാലുള്ള പായസം റെസിപ്പി എന്ന് അടിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ആ സെർച്ച് റിസൾട്ടിൻ്റെ കൂടെ അതിൻ്റെ തമ്പ്നെയിൽ കാണിക്കും. ഒരു സെക്കൻഡ്, പാലുള്ള പായസം അല്ല, പാലുള്ള പായസം റെസിപ്പി എന്നാണ് നമ്മളിവിടെ സെർച്ച് ചെയ്തത്. ഇപ്പോൾ സെർച്ച് റിസൾട്ടിൻ്റെ കൂടെ ഇമേജുകൾ കാണിക്കണം, ഇതൊക്കെ വീഡിയോ ആയതുകൊണ്ട് കാണിക്കാം. ഇത് കണ്ടോ, ഈ റിസൾട്ടിൻ്റെ കൂടെ കണ്ടോ, ഈ കാണാമോ, നിമ കാണുന്നുണ്ടോ? ഏ, മറുപടി ഒന്നും വന്നില്ല. കാണുന്നുണ്ടോ, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിരിക്കുന്ന കാണാമോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പൊ ഈ നമ്മളെ റിസൾട്ടിന്റെ ഈ സ്നിപ്പറ്റിന്റെ കൂടെ ചില അഡ്വാൻസ് സ്നിപ്പറ്റുകളുടെ പ്രത്യേകത, അവിടെ യു ആർ എല്ലും ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ഒക്കെ കാണിക്കുന്നതോടൊപ്പം തന്നെ ആ ഇമേജ് ആ പേജിനകത്തുള്ള ഒരു പ്രോഡക്റ്റിൻ്റെയോ അല്ലെങ്കിൽ അതിൻ്റെ സംഭവത്തിൻ്റെ റെസിപ്പിയുടെ തമ്പ്നെയിൽ കാണിക്കാം. ഇതൊക്കെ അഡ്വാൻസ്ഡ് എസ് സിഒക്കകത്തുള്ള അഡ്വാൻസ്ഡ് എസ് സിഒ പ്രാക്ടീസിൻ്റെ ഭാഗങ്ങളാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ്. അപ്പം അഡ്വാൻസ്ഡ് സ്നിപ്പറ്റ് എന്ന് പറഞ്ഞ ഏരിയ ഉണ്ടെന്ന് മനസ്സിലാക്കാം.
ബേസിക് സ്നിപ്പറ്റ് അഡ്വാൻസ് സ്നിപ്പറ്റ്. ബേസിക് സ്നിപ്പറ്റിനകത്ത് ലാപ്ടോപ്പിനകത്തോ കമ്പ്യൂട്ടറിനകത്തോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ടൈറ്റിൽ അതിൻ്റെ യു ആർ ഇൽ ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ ഇത്ര കാണിക്കുക. മൊബൈലിലാണെങ്കിൽ എൻ്റെ സ്നിപ്പറ്റ് സോറി അതിൻ്റെ ഇത് പേ ഐക്കൺ കൂടെ കാണിക്കും. അപ്പം നമ്മൾ ടൈറ്റിലിനെ പറ്റി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു പേജിൻ്റെ ടൈറ്റിലിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരു വെബ് പേജ് സ്നിപ്പറ്റിനകത്ത് കാണിക്കുമ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ വീണ്ടും മോസ്ന്ന് സെർച്ച് ചെയ്ത് കാണുമ്പോൾ ഈ സെർച്ച് റിസൾട്ടിനകത്ത് ഒരു പേജിൻ്റെ സെർച്ച് റിസൾട്ട് കാണിക്കുന്ന സ്നിപ്പറ്റിനകത്ത് ടൈറ്റിലിന് ഒരു പരിമിതിയുണ്ട്. ഇത് ഒരുപാട് നീളം കൂടിപ്പോയാൽ ഇവിടെ കാണാൻ പറ്റത്തില്ല. അപ്പോൾ ആ പരിമിതിക്കനുസരിച്ചാണ് നമ്മൾ ടൈറ്റിൽ കൊടുക്കേണ്ടത്. അപ്പോൾ അവിടെ 512 പിക്സൽ വിഡ്ത്ത് നമ്മൾ എക്സീഡ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ പേജിൻ്റെ SEO ടൈറ്റിൽ ഒരുപാട് ലെങ്തി ആയി പോകാൻ പാടില്ല. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പേജിൻ്റെ SEO ടൈറ്റിൽ കൊടുക്കുമ്പോൾ ഫുൾ ക്യാപിറ്റൽ കൊടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ നേരത്തെ ഞാൻ ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ ഓഫ് SEO എന്ന് പറഞ്ഞ പോസ്റ്റ് ടൈറ്റിൽ കൊടുക്കാൻ പറഞ്ഞപ്പോൾ ആ പോസ്റ്റിൻ്റെ SEO ടൈറ്റായിട്ട് വരുന്നത് കൊണ്ടാണ് ഹിസ്റ്ററിയുടെ H എവല്യൂഷൻ്റെ E എന്താ ഈ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എഴുതുന്നുണ്ടെങ്കിൽ S ക്യാപിറ്റൽ എഞ്ചിൻ്റെ ഈ ക്യാപിറ്റൽ ഒപ്റ്റിമൈസേഷൻ്റെ O ക്യാപിറ്റൽ അങ്ങനെ എഴുതാൻ പറഞ്ഞ ഫുള്ള് ക്യാപിറ്റൽ ആയിട്ട് എഴുതാൻ പാടില്ല. ഗൂഗിൾ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തിറക്കിയിരിക്കുന്ന സ്റ്റാർട്ടർ ഗൈഡ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്റ് ഇതിൻ്റെ ആധികാരികമായിട്ടുള്ള ഡോക്യുമെൻ്റാണ്. ഗൂഗിൾ പുറത്തിറക്കിയിരിക്കുന്ന സ്റ്റാർട്ടർ ഗൈഡ് എന്ന് പറയുന്ന ആധികാരിക ഡോക്യുമെൻറ്റിനകത്ത് ഗൂഗിൾ എന്ത് പറയുന്നുണ്ട്? ഒരു പേജിൻ്റെ SEO ടൈറ്റിൽ കൊടുക്കുമ്പോൾ ഫുള്ള് ക്യാപിറ്റൽ കൊടുക്കരുത് എന്ന് പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്യാപിറ്റൽ എഴുതുമ്പോൾ നമ്മളുടെ പേജിൻ്റെ ടൈറ്റിലിൻ്റെ പിക്സൽ വിഡ്ത്ത് പെട്ടെന്ന് എക്സീഡ് ചെയ്ത് പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ പിക്സൽ വിഡ്ത്ത് എക്സീഡ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ടൈറ്റിലിന് നമ്മൾക്ക് അതിൻ്റെ ക്യാരക്ടേഴ്സൊക്കെ എഴുതുമ്പോൾ ക്യാപിറ്റലിന് നിയന്ത്രണങ്ങളുള്ളത്. അതുപോലെ തന്നെ സ്മോൾ ലെറ്റർ ഫുൾ എഴുതാനും പാടില്ല. സ്മോൾ ലെറ്റർ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ സെർച്ച് റിസൾട്ടിനകത്ത് നമ്മുടെ പേജ് ലിസ്റ്റ് ചെയ്ത് കാണിക്കുമ്പോൾ ടൈറ്റിൽ എവിടെ കാണിക്കുമ്പോൾ അതിനൊരു അട്രാക്ഷൻ കുറവായിരിക്കും, ഒട്ടും അട്രാക്ഷൻ ഉണ്ടാകത്തില്ല. നോക്കി നോക്കിയാൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ അതിനകത്ത് കാണിക്കുന്ന റിസൾട്ടിൻ്റെ ടൈറ്റിൽ മൊത്തം ഫുള്ള് സ്മോൾ ലെറ്ററായിട്ട് കിടക്കുമ്പോൾ ഒരു അട്രാക്ഷൻ കുറവ് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അവിടെ ക്ലിക്സ് കിട്ടാൻ ചാൻസ് കുറയുന്നുണ്ടാകാം. അവിടെ നമ്മൾ കൊടുക്കുന്ന ഒരു ടൈറ്റിൽ ഒരു മീനിങ് ഫുൾ ഡിസ്ക്രിപ്ഷൻ ആയിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. ഇവിടെ മോസിനകത്ത് കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ മോസ് ഹൈഫൺ SEO സോഫ്റ്റ്വെയർ ഫോർ സ്മാർട്ടർ മാർക്കറ്റിംഗ് എന്നാണ് കൊടുത്തിരിക്കുന്നത് SEO ടൈറ്റിൽ. അപ്പോൾ അത് ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്, മീനിങ് ഫുൾ ആണ്. എന്താണ് ആ പേജ് ആ മോസ് .com കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്? എന്താ SEO സോഫ്റ്റ്വെയർ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സ്മാർട്ടറായിട്ട് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള SEO സോഫ്റ്റ്വെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആര് മോസ്. അങ്ങനെ വ്യക്തമായിട്ട് അവർ കൊടുക്കുന്ന സംഗതിയെ പറ്റി കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്, അർത്ഥവത്തായിട്ട് എഴുതിയിട്ടുണ്ട്. അത് ഒരുപാട് ഫുള്ള് ക്യാബിലോട്ട് അതിൻ്റെ പിക്സൽ വിഡ്ത്ത് എക്സീഡ് ചെയ്ത് പോയിട്ടില്ല, മോൺ ലെറ്റർ ഇട്ട് അതിൻ്റെ അട്രാക്ഷൻ കുറഞ്ഞിട്ടില്ല. ആദ്യത്തെ വാക്കുകളുടെയൊക്കെ ഓരോ വാക്കുകളുടെ ആദ്യത്തെ അക്ഷരങ്ങൾ ക്യാബിലോട്ടറായിട്ട് കൊടുത്തിട്ടുണ്ട്, അവർക്ക് റിലവൻ്റ് ആയിട്ട് രീതിയിൽ SEO ടൈറ്റിൽ എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മളെ പേജ് എന്തിനെപ്പറ്റി ഉള്ളതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പാകത്തിനുള്ള ഒരു SEO ടൈറ്റിലാണ് നമ്മൾ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഫുള്ള് ക്യാബിലോട്ട് എഴുതാൻ പാടില്ല, ഫുൾ സ്മോൾ ലെറ്റർ എഴുതാൻ പാടില്ല, മീനിങ് ഫുൾ ആയിരിക്കണം, അട്രാക്റ്റീവ് ആയിരിക്കണം. എന്തുകൊണ്ടാണ് അട്രാക്റ്റീവ് ആയിരിക്കണം എന്ന് പറയുന്നത്? ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന ഒരാളിന് നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരാളിന് മുൻകൂറായിട്ട് നമ്മളെപ്പറ്റി കാണുന്ന ഒരു ഏരിയയാണ് ഈ പറഞ്ഞ ഈ സ്നിപ്പറ്റ്. ആ സ്നിപ്പറ്റിനകത്ത് നമ്മൾ ടൈറ്റിൽ കാണിക്കുന്നത് കൊണ്ട് ആ ടൈറ്റിൽ അട്രാക്റ്റീവ് ആകും തോറും നമുക്ക് ക്ലിക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ഇൻ കൊച്ചി നടിച്ചപ്പോൾ നമ്മൾ ഓപ്റ്റിമൈസ് ചെയ്ത് ഗൂഗിളിൽ റാങ്ക് ചെയ്തിരിക്കുന്ന ഒരു പേജിൽ ക്ലിക്സ് കിട്ടുക എന്നുള്ളത്, ഓർഗാനിക്കായിട്ട് ഒരു ക്ലിക്ക് കിട്ടുക എന്നുള്ളതും ആ ക്ലിക്ക് ചെയ്ത് വരുന്ന ആൾ നമ്മളെ വെബ് പേജിലേക്ക് എത്തി ഒരു എൻക്വയറി നടത്തുക എന്നുള്ളതും നമ്മളുടെ അൾട്ടിമേറ്റ് എയിമുകളിൽ ഒന്നാണ്. നമ്മളുടെ SEO ചെയ്യുന്ന ഒരാളിൻ്റെ അൾട്ടിമേറ്റ് എയിം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്റ്റിമൈസ് ചെയ്യുന്ന ഒരു പേജിനെ അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ എന്താ ഒരു വൈറ്റ് ഹേറ്റ് SEO പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അവർക്ക് ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള കീവേഡുകളിൽ ഗൂഗിളിൽ റാങ്ക് ചെയ്യിച്ച് കൊടുക്കുക. ആ റാങ്ക് ചെയ്ത് ഒരു കീവേഡിന് നമ്മുടെ വെബ് പേജ് റാങ്ക് ചെയ്ത് വരുമ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് വരുന്ന ആൾക്കാർ നമ്മുടെ അടുത്ത് എൻക്വയറി നടത്തുക, അല്ലേ? ആ എൻക്വയറി നമുക്കൊരു ബിസിനസ്സായി കൺവേർട്ട് ആവുക, അങ്ങനെ നമ്മളെ വെബ്സൈറ്റ് വഴിയുള്ള ബിസിനസ് ഇൻക്രീസ് ചെയ്യുക, റവന്യൂ ഇൻക്രീസ് ചെയ്യുക, പ്രോഡക്റ്റ് സെയിലാവുക, നമ്മുടെ സർവീസുകളിൽ എൻക്വയറീസ് ഒരുപാട് കിട്ടുക, ബിസിനസ് വർദ്ധിക്കുക, കമ്പനി ഗ്രോ ചെയ്യുക. ഇങ്ങനെ പല കാര്യങ്ങളാണ് ഒരു SEO ആയിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ റോൾ. അപ്പം നമ്മളെ ഒരു കമ്പനിയിൽ SEO ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ വെബ്സൈറ്റിനെ അവർക്ക് റിലവൻ്റ് ആയിട്ടുള്ള കീവേഡുകളിൽ ഓപ്റ്റിമൈസ് ചെയ്ത് ഗൂഗിളിൽ റാങ്ക് ചെയ്യിക്കുമ്പോൾ അവർക്ക് അതിനനുസരിച്ചുള്ള മെച്ചം കിട്ടണം. എന്നാൽ മാത്രമേ അവർക്ക് ROI ഉണ്ടാവുള്ളൂ. ROI റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ROI റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. അവിടെ എന്താ, അവർ ഒരു SEOനെ ഇത്ര 1000 രൂപ കൊടുത്ത് മന്ത്ലി 15,000 രൂപ അല്ലെങ്കിൽ 25,000 രൂപ കൊടുത്ത് ഒരു SEOയെ ഹയർ ചെയ്തു, അല്ലെങ്കിൽ ഒരു SEO പോസ്റ്റിലേക്ക് ഒരാളെ നിയമിച്ചു,
അവരെ കൊണ്ട് എസ് യു ചെയ്യിക്കുമ്പോൾ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് നിന്നുകൊണ്ട് അവർക്ക് അതിനനുസരിച്ചുള്ള മെച്ചം കിട്ടണം, റിട്ടേൺ കിട്ടണം, അല്ലെങ്കിൽ കമ്പനികൾ നിലനിൽക്കത്തില്ല. ആ രീതിയിലാണ് നമ്മൾ അത് ചിന്തിക്കേണ്ടത്. നമ്മൾ എസ് യു ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഒപ്റ്റിമൈസ് ചെയ്യുന്ന ഒരു വെബ് പേജ് കൃത്യമായിട്ട് ഒരു കീവേഡിൽ റാങ്ക് ചെയ്യാനും ആ റാങ്ക് ചെയ്ത് കിടക്കുന്ന നമ്മളെ സ്നിപ്പറ്റിലേക്ക് ആൾക്കാർ ക്ലിക്ക് ചെയ്ത് വെബ്സൈറ്റിലേക്ക് എത്തുന്ന രീതിയിൽ ആ വെബ് പേജുകൾ ഒപ്റ്റിമൈസ്ഡ് ആകാനും അട്രാക്റ്റീവ് ആകേണ്ടതിൻ്റെയും ഉത്തരവാദിത്വം ആർക്കാണ്? ഈ പേജിൻ്റെ എസ് യു ചെയ്യുന്ന ആൾക്കാർക്കാണ്. അത്രത്തോളം അട്രാക്റ്റീവ് ആണെങ്കിൽ മാത്രമേ നമ്മളെ പേജിലേക്ക് ക്ലിക്സ് കിട്ടി വെബ്സൈറ്റിലേക്ക് ആൾക്കാർ എത്തത്തുള്ളൂ. അട്രാക്റ്റീവ് അല്ലാത്ത ഒരു ടൈറ്റിലോ സ്നിപ്പറ്റിനകത്തോ ആൾക്കാർ ക്ലിക്ക് ചെയ്ത് വെബ്സൈറ്റിലേക്ക് വരണമെന്നില്ല. അതിനകത്തുള്ള പ്രധാനപ്പെട്ട സംഗതികളാണ്. നമ്മുടെ വെബ്സൈറ്റിലേക്ക് ആൾക്കാർ എത്തി ഒരുപാട് എൻക്വയറി നടക്കണം, സെയിൽസ് നടക്കണം, കൺവേർഷൻസ് കിട്ടണം. നമ്മളെ ഹോസ്റ്റ് ചെയ്ത മുതലാളിക്ക് അല്ലെങ്കിൽ നമ്മളെ കമ്പനി ഓണറിന് എന്ത് കിട്ടണം? അവർക്ക് അവർ ചെയ്തേക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് അനുസരിച്ച് റിട്ടേൺസ് കിട്ടണം, ബിസിനസ് നടക്കണം, സെയിൽസ് നടക്കണം, അല്ലെങ്കിൽ എൻക്വയറീസ് കിട്ടണം, ഒരുപാട് സർവീസ് കിട്ടണം, അവർക്ക് എന്താ ഇൻകം കിട്ടണം, റവന്യൂ ജനറേറ്റ് ചെയ്യണം. ഇതൊക്കെയാണ് നമ്മൾ എസ് യു ചെയ്യുന്നതുകൊണ്ടുള്ള അവരുടെ അവരുദ്ദേശിക്കുന്ന അൾട്ടിമേറ്റ് എയിം. ആ രീതിയിൽ അവരുദ്ദേശിക്കുന്ന പല ഒബ്ജക്റ്റീവ്സും നടപ്പിലാകുമ്പോൾ മാത്രമേ നമുക്ക് അവിടെ കൂടുതൽ എന്താ പ്രൊമോഷൻസ് അല്ലെങ്കിൽ നമുക്ക് അവർക്ക് കൂടുതൽ നമുക്ക് കൂടുതൽ സാലറി അവർ തരാനുള്ള നമുക്ക് കൺസിഡറേഷൻ നമുക്ക് അക്സെപ്റ്റൻസ് കിട്ടാനുള്ള സാധ്യത. ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു പ്രൊഫഷണലി ഒരു കമ്പനികളുടെ എസ് യു ചെയ്യുന്ന സമയത്ത് നടന്നു പോകുന്ന കാര്യങ്ങളാണ്, നടക്കേണ്ട കാര്യങ്ങളാണ്. അതിനനുസരിച്ചാണ് ആ ഒരു ഒരു എന്താ ഉദ്ദേശ ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ എസ് യു ചെയ്യേണ്ടത്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഉദ്ദേശിച്ച പല ഫലങ്ങളും നടന്നു വന്നില്ല. നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കീവേഡിൽ ഒരു വെബ് പേജിന് റാങ്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ ഒരു ഒരു കീവേഡ് റാങ്ക് ചെയ്തു അതിൻ്റെ സ്നിപ്പറ്റ് ഒരാളുടെ ക്ലിക്സ് അച്ചീവ് ചെയ്യാൻ കണക്കിന് അതിനൊരു അതിനൊരു പ്രാപ്തിയില്ല, അട്രാക്ഷൻ ഇല്ല, അട്രാക്റ്റീവ്നെസ് കുറവാണ്. അപ്പോൾ അവിടെ ക്ലിക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റിയും വ്യത്യാസം വരും. നമ്മുടെ വെബ് പേജ് ഗൂഗിൾ സെർച്ചിനകത്ത് കാണിക്കുന്നുണ്ട്, ഒരുപാട് ഇംപ്രഷൻസ് കിട്ടുന്നുണ്ട്, പക്ഷേ വളരെ ക്ലിക്ക് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് പ്രയോജനങ്ങൾ കുറയും, നമുക്ക് എൻക്വയറീസ് കിട്ടത്തില്ല, ബിസിനസ് നടക്കത്തില്ല, അങ്ങനെയുള്ള പല പ്രാവശ്യ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു പേജിൻ്റെ എസ് യു ടൈറ്റിൽ രൂപപ്പെടുത്തുമ്പോൾ അതിന് റിലവൻ്റ് ആയിട്ടുള്ള ഏത് എന്തിനെ പറ്റിയുള്ള പേജാണോ അതിന് റിലവൻ്റ് ആയിട്ടുള്ള കീവേഡ് ഉൾപ്പെടുത്തി മീനിങ് ഫുൾ സെൻറ്റൻസ് ആയിട്ട് എഴുതുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് അട്രാക്റ്റീവ് ആയിരിക്കണം, ഇംപ്രസീവ് ആയിരിക്കണം, കൂടുതൽ ലെങ്തി ആയി പോകാൻ പാടില്ല, എക്സീഡ് ചെയ്ത് പോകാൻ പാടില്ല. അതിൻ്റെ പിക്സൽ വിഡ്ത്ത് 512 pixels ലിമിറ്റേഷൻ, അത് എക്സീഡ് ചെയ്ത് പോകാൻ പാടില്ല. ആ രീതിയിൽ അതിനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എക്സീഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഗൂഗിളിൻ്റെ സെർച്ച് കൺസോളിനകത്ത് തന്നെ ഇതൊരു എററായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടും. അപ്പോൾ നമുക്ക് ഇന്ന് എസ് യു ടൈറ്റിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്.